ഈ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഇലക്ട്രിക്കൽ ഡ്രൈവ്സ് ആൻഡ് കൺട്രോളിലെ മൊഡ്യൂൾ ഫോർ ആണ് അപ്പോൾ മൊഡ്യൂൾ ഫോർ ഇലക്ട്രിക് ഡ്രൈവ്സ് യൂസ്ഡ് ഇൻ ഇൻഡസ്ട്രീസ് അതായത് ഡിഫറെൻ്റ് ഇൻഡസ്ട്രീസിൽ നമ്മൾ യൂസ് ചെയ്യണ ഇലക്ട്രിക് ഡ്രൈവ്സ് ഏതൊക്കെയാണെന്നാണ് നമ്മൾ ഈ മൊഡ്യൂളിൽ പഠിക്കുന്നത് അപ്പോൾ നമുക്ക് ഇതിലുള്ള ടോപ്പിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോളാർ പവേഡ് പമ്പ് ഡ്രൈവ്സ് പിന്നെ ബാറ്ററി പവേഡ് പമ്പ് ഡ്രൈവ്സ് പിന്നെ ഉള്ളത് ഷുഗർ മില്ല് ടെക്സ്റ്റൈൽ മില്ല് പേപ്പർ മില്ല് സിമെൻറ്റ് മില്ല് അതുപോലെ കോൾ മൈനിങ് ഇങ്ങനെയുള്ള കുറച്ച് മിൽസിൽ യൂസ് ചെയ്യണം മോട്ടോഴ്സ് ഏതൊക്കെയാണെന്നാണ് അപ്പോൾ ഫസ്റ്റ് ടോപ്പിക്കാണ് സോളാർ പവേഡ് പമ്പ് ഡ്രൈവ്സ് അപ്പോൾ അതിൽ വന്ന പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ദ വർക്കിംഗ് ഓഫ് സോളാർ പവേഡ് പമ്പ് ഡ്രൈവ്സ് എക്സ്പ്ലെയിൻ ദ വർക്കിംഗ് ഓഫ് സോളാർ പവേഡ് പമ്പ് ഡ്രൈവ്സ് ഡിസ്ക്രൈബ് ദ വർക്കിംഗ് ഓഫ് സോളാർ പവർഡ് പമ്പ് ഡ്രൈവ്സ് വിത്ത് ബ്ലോക്ക് ബ്ലോഗ് ഡയഗ്രാം അപ്പോൾ ഒക്കെ എയ്റ്റ് മാർക്ക് ക്വസ്റ്റൻ ആണ് ഒരു ക്വസ്റ്റ്യന് മാത്രമേ നമ്മൾ ബ്ലോക്ക് ഡയഗ്രാം കൂടെ ചോദിച്ചിട്ടുണ്ട് ബ്ലോക്ക് ഡയഗ്രാം വെച്ചിട്ട് സോളാർ പവേർഡ് പമ്പ് ഡ്രൈവിൻ്റെ വർക്കിംഗ് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അതിന് ബ്ലോക്ക് ഡയഗ്രാം ചോദിച്ചുകൊണ്ട് നമുക്ക് ബ്ലോക്ക് ഡയഗ്രാം ഇതിൽ ഇൻക്ലൂഡ് ചെയ്യണം ഇതാണ് ബ്ലോക്ക് ഓഫ് സോളാർ പവേഡ് പമ്പ് ഡ്രൈവ്സ് അപ്പോൾ നോക്കാം ഇതിന് എന്തൊക്കെയാണുള്ളത് ഒരു സോളാർ പാനലുണ്ട് പിന്നെ ചോപ്പറ് മോട്ടർ പമ്പ് പിന്നെ ഇവിടെ ഒരു മാക്സിമം പവർ പോയിൻ്റ് ട്രാക്കറും കൂടെ ഉണ്ട് അപ്പോൾ നമുക്കറിയാം എന്താണ് നമുക്ക് നമ്മൾ ഈ കൊസ്റ്റ്യൻ ഈ കൊസ്റ്റ്യനിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് പവർ പമ്പ് ഡ്രൈവ്സ് ഏതൊക്കെയാ ചോദിച്ചിട്ടുള്ളൂ അപ്പോൾ നമ്മുടെ പ്രീവിയസ് ആൻസർ കീ നോക്കിയിട്ടാണ് ഇത് ഈ നോട്ട് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത് അപ്പോൾ അതിൽ നമുക്ക് ഡി സി മോട്ടോർ പമ്പ് ഡ്രൈവ്സ് ഉണ്ട് എ സി മോട്ടോർ പമ്പ് ഡ്രൈവ്സ് തന്നിട്ടുണ്ട് അപ്പോൾ ഏതെങ്കിലും ഒന്ന് ആൻസർ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും അപ്പോൾ ഇതിൽ നമ്മൾ ഡി സി മോട്ടോർ പമ്പ് ആണ് നോക്കുന്നത് അപ്പോൾ ഇതിൽ സോളാർ പാനലുണ്ട് ഈ സോളാർ പാനലിൻ്റെ ഔട്ട്പുട്ട് നമ്മൾ ചോപ്പറിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട് ചോപ്പറിൻ്റെ ഔട്ട്പുട്ട് നമ്മൾ മോട്ടറിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട് മോട്ടറിൻ്റെ ഔട്ട്പുട്ട് നമ്മൾ പമ്പ് ഡ്രൈവ്സിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ സോളാർ പാനലിൽ നിന്ന് നമ്മളൊരു മാതിൻ്റെ ഒരു ഇൻപുട്ട് നമ്മൾ സോറി അതിൻ്റെ ഒരു ഔട്ട്പുട്ട് നമ്മൾ മാക്സിമം പവർ പോയിന്റ് ട്രാക്കറിലേക്കും കൂടെ കണക്ട് ചെയ്തിട്ടുണ്ട് ഈ മാക്സിമം പവർ പോയിന്റ് ട്രാക്കറിൻ്റെ ഔട്ട്പുട്ട് നമ്മൾ ചോപ്പറിലേക്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയാണ് ബ്ലോക്ക് ഡയഗ്രാം ഇനി അതിൻ്റെ വർക്കിംഗ് ഇങ്ങനെയാ നോക്കാം ഈ സോളാർ പാനൽ എന്താണ് അതിൽ ഒരുപാട് ഫോട്ടോ ഫോട്ടോവോൾട്ടായി സെൽസ് ഉണ്ടാവും അതിൻ്റെ ഒരു അരയായിരിക്കും അപ്പോൾ ഈ എല നമ്മുടെ സോളാർ എനർജീനെ ഈ സോളാർ പാനൽ എന്ത് ചെയ്യും ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യും അപ്പോൾ അതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡി സി ആയിരിക്കും ഈ ഡി സി നമ്മൾ ചോപ്പറിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വേരിയബിൾ ഡി സി കിട്ടും നമുക്കറിയാം ഒരു ചോപ്പർ എന്ന് പറഞ്ഞാൽ എന്താണ് ഫിക്സഡ് ഡി സീനെ നമ്മൾ വേരിയബിൾ ഡി സി ആക്കി മാറ്റാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഡിവൈസാണ് ചോപ്പർ അപ്പോൾ സോളാർ പാനലിൻ്റെ ഔട്ട്പുട്ടുള്ള ഡി ഫിക്സ്ഡ് ഡി സീന് നമ്മൾ ചോപ്പറിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ ചോപ്പറിൻ്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും വേരിയബിൾ ഡി സി കിട്ടും ഈ വേരിയബിൾ ഡി സി നമ്മൾ മോട്ടറിലേക്ക് കൊടുക്കും ഈ മോട്ടർ എന്ത് മോട്ടർ മോട്ടറാണ് ഡി സി മോട്ടറാണ് അപ്പോൾ നമ്മൾ ഡി സി മോട്ടറിലേക്ക് ഡി സി ഇൻപുട്ട് കൊടുക്കണം അപ്പോൾ ഈ ഡി സി ഇൻപുട്ട് നമ്മൾ ചോപ്പറിൻ്റെ ഔട്ട്പുട്ട് നമ്മൾ മോട്ടറിലേക്ക് കൊടുത്തു ഈ മോട്ടറ് പമ്പിനെ ഡ്രൈവ് ചെയ്യും ഇനി മാക്സിമം പവർ പോയിൻറ് ട്രാക്കർ എന്തിനാന്ന് വെച്ചാൽ നമ്മൾ സോളാർ പാനലിന് സോളാർ പാനൽ ഔട്ട്പുട്ടിലുള്ള എനർജീ അതിൻ്റെ അതിൻ്റെ മാക്സിമം പവർ ലെവലിൽ നമുക്ക് എക്സ്ട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതായത് മാക്സിമം പവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മാക്സിമം പവർ പോയിൻ്റ് ട്രാക്കറ് യൂസ് ചെയ്യുന്നത് ഈ മാക്സിമം പവർ പോയിൻ്റ് ട്രാക്കർ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ചോപ്പറിൻ്റെ ഡ്യൂട്ടി റേഷ്യോ നമുക്ക് ഡ്യൂട്ടി സൈക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൺ ചെയ്യണി ഓഫ് ടൈം ഓഫ് ചെയ്യണി ടൈം അതായത് നമുക്കറിയാം ഒരു ഡി സി എന്ന് പറഞ്ഞത് എങ്ങനെയാണ് കോൺസ്റ്റൻ്റ് ആണല്ലോ ഡി സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ചോപ്പറിൻ്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും നമ്മൾ ഓൺ ചെയ്യുന്നതിനനുസരിച്ച് നമ്മൾ ഒരു സ്വിച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഔട്ട്പുട്ട് കിട്ടും ഓഫ് ആണെങ്കിൽ ഔട്ട്പുട്ട് ഉണ്ടാവില്ല അങ്ങനെ ഈ ഒരു രീതിയിൽ നമുക്ക് ഔട്ട്പുട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് അതാണ് ഡ്യൂട്ടി സൈക്കിൾ വേരി ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നമ്മൾ ഡ്യൂട്ടി സൈക്കിൾ വേരി ചെയ്യുന്നാലും ഓൺ ഓൺ ചെയ്യുന്ന ടൈമും ഓഫ് ഓഫ് ചെയ്യുന്ന ടൈമും കൺട്രോൾ ചെയ്യുക അതാണ് ഡ്യൂട്ടി സൈക്കിള് അപ്പോൾ ഈ ഡ്യൂട്ടി സൈക്കിള് വേരി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചോപ്പറിൻ്റെ ഔട്ട്പുട്ടും നമുക്ക് വേരി ചെയ്യാൻ പറ്റും അതായത് ചോപ്പറിൻ്റെ ടൈം പീരീഡ് നമുക്ക് വേരി ചെയ്യാൻ പറ്റും ടൈം പീരീഡ് കോൺസ്റ്റൻ്റ് ആയിരിക്കും പക്ഷേ അതിൽ ഓൺ ചെയ്യുന്ന ടൈം ചിലപ്പോൾ കൂടുതലാക്കാം അല്ലെങ്കിൽ ഓൺ ചെയ്യുന്ന ടൈം കുറച്ചിട്ട് ഓഫ് ടൈം കൂടുതലാക്കാം അങ്ങനെ ഓരോ പർപ്പസിന് വേണ്ടിയിട്ട് നമ്മൾ ഡ്യൂട്ടി സൈക്കിൾ വേരി ചെയ്യാം അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് മോട്ടറിൻ്റെ സ്പീഡിന് വേണ്ടിയിട്ട് അതിനനുസരിച്ച് നമുക്ക് ചോപ്പറിൻ്റെ ഔട്ട്പുട്ട് നമുക്ക് വേരി ചെയ്യാൻ പറ്റും അപ്പോൾ അതാണ് മാക്സിമം പവർ പാർക്കുവാൻ ട്രാക്കർ യൂസ് ചെയ്യുന്നത് വർക്കിംഗ് ഒന്നുകൂടി പറയാണ് സോളാർ പാനലിൽ കിട്ടുന്ന ഫിക്സഡ് ഡി സിയിന് നമ്മൾ ചോപ്പർ യൂസ് ചെയ്തിട്ട് വേരിയബിൾ ഡി സി ആക്കി മാറ്റും അത് മോട്ടറിലേക്ക് കൊടുക്കും മോട്ടറ് പമ്പിനെ ഡ്രൈവ് ചെയ്യും ഇനി മാക്സിമം പവർ പോയിൻ്റ് ട്രാക്കർ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ ഇതിൻ്റെ മാക്സിമം പവർ എക്സ്ട്രാക്ട് ചെയ്യാം സോളാർ പവർ പാനലിൽ നിന്ന് കിട്ടുന്ന എനർജീനെ മാക്സിമം പവറിൽ എനർ എക്സ്ട്രാക്ട് ചെയ്തിട്ട് അത് ചോപ്പറിൻ്റെ എന്ത് ചെയ്യും ചോപ്പറിൻ്റെ ഡ്യൂട്ടി സൈക്കിൾ ഓൺ ചെയ്യുന്ന ഓഫ് ഓഫ് ചെയ്യണേയും ടൈം വേരി ചെയ്യും അതാണ് ഇതിൻ്റെ വർക്കിങ് അപ്പോൾ നമ്മൾ എഴുതി സെൻറ്റൻസ് നോക്കാം ഒരു സ്റ്റെപ്പ് ഡൗൺ ചോപ്പർ ഈസ് ഇൻസേർട്ടഡ് ബിറ്റ്വീൻ ദ സോളാർ പാനൽ ആൻഡ് ദ മോട്ടർ മോട്ടറിൻ്റെ സോളാർ പാനലിൻ്റെ ഇടയിൽ നമ്മളൊരു സ്റ്റെപ്പ് ഡൗൺ ചോപ്പർ ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ വിത്ത് ദ ഹെൽപ്പ് ഓഫ് എം പി ടി എം പി സോറി എം പി ടി എം പി ടി എന്ന് പറഞ്ഞാൽ മാക്സിമം പവർ പോയിന്റ് ട്രാക്കർ അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ ചോപ്പറിൻ്റെ ഡ്യൂട്ടി റേഷ്യോ അല്ലെങ്കിൽ ഡ്യൂട്ടി സൈക്കിൾ നമുക്ക് വേരി ചെയ്യാൻ പറ്റും അത് എന്താണ് എല്ലാ ഐസൊലേഷൻ ലെവലിലും മാക്സിമം പവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് മാക്സിമം പവറിൽ ഈ സോളാർ പാനലിൻ്റെ മാക്സിമം പവറിൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ആണ് നമ്മൾ മാക്സിമം പവർ പോയിൻറ്റ് ട്രാക്കർ യൂസ് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ ഹെൽപ്പോട് കൂടി നമുക്ക് ഡ്യൂട്ടി സൈക്കിൾ വേരി ചെയ്യാൻ പറ്റും ഇനി ദസ് മാക്സിമം പവർ അവൈലബിൾ ഈസ് എക്സ്ട്രാക്റ്റഡ് ഫ്രം ദി സോളാർ പാ പാനൽ സോളാർ പാനലിൽ നിന്നുള്ള മാക്സിമം പവർ നമുക്ക് എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റും എന്നാണ് പറയണത് അപ്പോൾ ഇത്രയും പോയിന്റ്സ് എഴുതിയാൽ മതി എന്തൊക്കെയാണ് അതിലൊരു സ്റ്റെപ്ഡൗൺ ബ്ലോക്ക് ഡയഗ്രം വരുക്കുക പിന്നെ സ്റ്റെപ്പ് ഡൗൺ ചോപ്പറ് വെച്ചിട്ട് നമ്മൾ മോട്ടറിലേക്ക് ഫീഡ് ചെയ്യുമെന്ന് പറയാം പിന്നെ മാക്സിമം പവർ പോയിന്റ് ട്രാക്കർ യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ചോപ്പറിൻ്റെ ഡ്യൂട്ടി സൈക്കിൾ കൺട്രോൾ ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ നമ്മുടെ മാക്സിമം പവറ് നമുക്ക് എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റുമെന്ന് പറയാം പിന്നെ ഇതിൽ സോളാർ എനർജി എന്ന് പറഞ്ഞാൽ നമുക്ക് നമുക്ക് കിട്ടുന്ന സണ്ണിൻ്റെ പകലിൽ അതിൻ്റെ സംശ സംശയത്തിന് അനുസരിച്ച് നമുക്ക് വേരി ചെയ്യുന്ന പറയണത് അപ്പോൾ ഇതിൽ കുറച്ച് അഡ്വാൻറ്റേജസ് ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ട് അപ്പോൾ അത് പറഞ്ഞുതരാം അതെല്ലാവരും ഇതിൽ നോട്ടായിട്ടൊന്ന് എഴുതിയെടുക്കണം എന്തൊക്കെയാണ് അഡ്വാൻറ്റേജസ് നമുക്ക് ഇൻസ്റ്റാ ഇൻസ്റ്റാൾ ചെയ്യാൻ ഈസിയാണ് അല്ലേ ഇൻസ്റ്റാൾ ചെയ്യാൻ ഈസിയാണ് അതുപോലെ കോസ്റ്റ് കുറവാണ് ലോ ലോ കോസ്റ്റാണ് പിന്നെ നമുക്കിതിന് ഔട്ട്പുട്ട് പറഞ്ഞാൽ നമ്മളെ ഗ്രീൻ ഹൗസ് ഗ്യാസസ് ഒന്നും ഇതിൽ പ്രൊഡ്യൂസ് ചെയ്യില്ല നമ്മൾ സാധാരണ ബേൺ ഫ്യൂവൽസ് ഒക്കെ ബേൺ ചെയ്യുമ്പോൾ ഉണ്ടാവണ പോലെ ഗ്രീൻ ഹൗസ് ഗ്യാസസ് ഒന്നും ഇതിൽ സീറോ എമിഷൻ ഓഫ് ഗ്രീൻ ഹൌസ് ഗ്യാസസ് അതും കൂടെ എഴുതി വെക്കുക പിന്നെ ഇതിന് ആപ്ലിക്കേഷൻ നമ്മൾ എവിടെയൊക്കെയാണ് നമ്മൾ ഇറിഗേഷൻ ലാൻഡിൽ യൂസ് ചെയ്യും അതുപോലെ വീടുകളിലെ ആവശ്യത്തിന് ഡൊമസ്റ്റിക് വാട്ടർ സപ്ലൈക്ക് നമ്മൾ സോളാർ പാനൽ യൂസ് ചെയ്യണുണ്ട് ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷനൊക്കെ ഉണ്ട് അപ്പോൾ ഇത്രയാണ് സോളാർ പവർ പമ്പ് ഡ്രൈവിൻ്റെ ആപ്ലിക്ക ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ് വാട്ട് ഈസ് ബാറ്ററി പവേഡ് പം വെഹിക്കിൾസ് രണ്ട് മാർക്ക് ചോദിച്ചിട്ടുണ്ട് ഡിസ്ക്രൈബ് ദ വർക്കിംഗ് ഓഫ് ബാറ്ററി പവേഡ് വെഹിക്കിൾ ഡ്രൈവ്സ് ലിസ്റ്റ് ലീസ്റ്റ് എനി ടു അഡ്വാൻറ്റേജസ് ഓഫ് ബാറ്ററി പവേഡ് വെഹിക്കിൾസ് രണ്ട് മാർക്കിന് അപ്പോൾ ബാറ്ററി പവേഡ് വെഹിക്കിൾസിൻ്റെ അഡ്വാൻറ്റേജസ് ചോദിച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ എന്താണ് ബാറ്ററി പവേഡ് വെഹിക്കിൾ എന്ന് ചോദിച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ എന്താണ് അതിൻ്റെ വർക്കിങ്ങും ചോദിച്ചിട്ടുണ്ട് എട്ട് മാർക്കിന് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ബാറ്ററി പമ്പ് ഡ്രൈവ് നോക്കാം എന്താണ് ബാറ്ററി പവേഡ് പംഡ്രൈവ് അല്ല ബാറ്ററി പവേഡ് വെഹിക്കിൾസ് എന്താണ് ബാറ്ററി പവേഡ് വെഹിക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ബാറ്ററി യൂസ് ചെയ്തിട്ട് അതായത് ബാറ്ററിയുടെ പവർ യൂസ് ചെയ്തിട്ട് ഡ്രൈവ് ചെയ്യണ വെഹിക്കിൾസിനെയാണ് നമ്മൾ ബാറ്ററി പവേർഡ് വെഹിക്കിൾസ് എന്ന് പറയുന്നത് അപ്പോൾ എന്തൊക്കെയാണ് അത് ഇലക്ട്രിക്കൽ ഇലക്ട്രിക് വെഹിക്കിൾസ് ആണ് കാര്യമായിട്ട് ബാറ്ററി പവേഡ് വെഹിക്കിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേ ആർ പോപ്പുലർ പോപ്പുലർലി നോൺ ആസ് ഇലക്ട്രിക് വെഹിക്കിൾസ് ഇലക്ട്രിക് വെഹിക്കിൾസിനെയാണ് നമ്മൾ ബാറ്ററി പവേർഡ് വെഹിക്കിൾസ് എന്ന് പറയുന്നത് അപ്പോൾ നമുക്കറിയാം ഏത് ബാറ്ററി നമ്മൾ നമ്മളിതിൽ യൂസ് ചെയ്യുന്നത് ലെഡ് ആസിഡ് ബാറ്ററി ജനറലി യൂസ്ഡ് ബാറ്ററിസ് ലെഡ് ആസിഡ് ബാറ്ററീസ് ലഡാസിഡ് ബാറ്ററി ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അതായത് ബാറ്ററി നമ്മൾ ചാർജ് ചെയ്യും ആ ചാർജ് യൂസ് ചെയ്തിട്ട് നമ്മൾ വെഹിക്കിളിനെ ഡ്രൈവ് ചെയ്യും ഇപ്പം നമുക്ക് കൂടുതലായിട്ട് അവൈലബിൾ ആണ് ഇലക്ട്രിക് കാർ ഇലക്ട്രിക് മോട്ടോർ സൈക്കിൾ അങ്ങനെ ഓരോന്നൊക്കെ നമ്മൾ അവൈലബിൾ ആണ് നമ്മുടെ മാർക്കറ്റിൽ തന്നെ അവൈലബിൾ ആണല്ലോ അപ്പോൾ അതാണ് ബാറ്ററി പവർഡ് അതിന് നമ്മൾ മോട്ടർ യൂസ് ചെയ്യുന്നുണ്ട് ബാറ്ററി യൂസ് ചെയ്യണമെന്ന് നമ്മൾ പറഞ്ഞു ലഡ്ഡാസിഡ് ബാറ്ററി ആണെന്ന് പറഞ്ഞു പിന്നെ ഇതിൽ നമ്മൾ യൂസ് ചെയ്യുന്ന മോട്ടർ ഏതൊക്കെയാണ് ഡി സി സീരീസ് മോട്ടർ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് അതുപോലെ സെപ്പറേറ്റ്ലി എക്സൈറ്റഡ് ഡി സി മോട്ടറ് യൂസ് ചെയ്യുന്നുണ്ട് പെർമനൻറ്റ് മാഗ് ഡി സി മോട്ടർ യൂസ് ചെയ്യുന്നുണ്ട് ബ്രഷ്ലെസ് ഡി സി മോട്ടറ് യൂസ് ചെയ്യുന്നുണ്ട് ഇലക്ട്രിക് വെഹിക്കിൾസിലെ അത് എന്താണ് ഡി സി മാത്രം യൂസ് ചെയ്യാൻ കാരണം നമ്മൾ ബാറ്ററി ആണ് ബാറ്ററിയുടെ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ ഡി സി അല്ലെ അപ്പോൾ ബാറ്ററി യൂസ് ചെയ്യുന്നതുകൊണ്ടാണ് നമ്മൾ ഡി സി മോട്ടോഴ്സാണ് നമ്മൾ ഇലക്ട്രിക് വെഹിക്കിൾസിൽ യൂസ് ചെയ്യുന്നത് സീരീസ് മോട്ടർ സെപ്പറേറ്റ്ലി എക്സൈറ്റഡ് ഡി സി മോട്ടറ് പെർമനന്റ് മാഗ്നറ്റ് ഡി സി മോട്ടറ് പിന്നെ ബ്രഷ്ലെസ് ഡി സി മോട്ടർ ഒക്കെയാണ് നമ്മൾ യൂസ് ചെയ്യാറുള്ളത് അപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞത് നമ്മൾ മെയിൻ ആയിട്ട് ഇലക്ട്രിക് വെഹിക്കിൾസിനെയാണ് നമ്മൾ ബാറ്ററി പവേഡ് വെഹിക്കിൾ എന്ന് പറയുന്നത് അതിൽ യൂസ് ചെയ്യുന്ന ബാറ്ററി എന്ന് പറഞ്ഞാൽ ലെഡ് ലെഡാസിഡ് ബാറ്ററിയാണ് മോട്ടോഴ്സ് എന്തൊക്കെയാണ് സീരീസ് മോട്ടർ സെപ്പറേറ്റ്ലി എക്സൈറ്റഡ് മോട്ടർ പെർമനന്റ് മാഗ്നറ്റ് ഡി സി മോട്ടറ് പിന്നെ ബ്രഷ്ലെസ് ഡി സി മോട്ടറൊക്കെയാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ അതിന് അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞു ഇനി അതിൻ്റെ അഡ്വാൻറ്റേജസ് എന്താണ് നമുക്കറിയാം നമ്മളെ സാധാരണ മോട്ടോർ വെഹിക്കിൾസിലൊക്കെ നമ്മൾ എന്താണ് എന്താ ചെയ്യുന്നത് അതിൽ പൊല്യൂഷൻ ഉണ്ടാവും കാരണം ഫ്യൂവൽ ബേൺ ചെയ്തിട്ടാണ് അപ്പോൾ പൊല്യൂഷൻ ഉണ്ടായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൽ ഇലക്ട്രിക് വെഹിക്കിൾസിന് എന്താണ് പൊല്യൂഷൻ ഒന്നുമില്ല ലെസ് പൊല്യൂഷനാണ് പിന്നെ നമുക്കറിയാം ക്വയറ്റ് ഓപ്പറേഷൻ സൗണ്ട് ഒന്നും ഉണ്ടാവില്ല ഓപ്പറേഷൻ കോയറ്റാണ് പിന്നെ മെയിൻ്റനൻസും കുറവാണ് റിലേബിളാണ് റിലേബിൾ ആണെന്നാൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നതാണ് അപ്പോൾ അതാണ് ഇലക്ട്രിക് വെഹിക്കിൾസിൻ്റെ ഇൻ്റേണൽ കമ്പഷൻ വെഹിക്കിൾസിനെ വെച്ചിട്ട് കമ്പയർ കമ്പയർ ചെയ്യുമ്പോൾ അഡ്വാൻറ്റേജസ് അപ്പോൾ അതിന് കുറച്ച് ഡിസ് അഡ്വാൻറ്റേജും കൂടെ ഉണ്ട് ഇലക്ട്രിക് വെഹിക്കിൾസിനെ എക്സ്പെൻസീവ് ആണ് നമ്മുടെ മറ്റ് വെഹിക്കിൾസ് ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എക്സ്പെൻസീവ് അതുപോലെ തന്നെ നമുക്ക് കൂടുതൽ ദൂരം ഒറ്റ ഒറ്റ പ്രാവശ്യം ചാർജ് ചെയ്തുകൊണ്ട് കൂടുതൽ ദൂരം മറ്റ് വെഹിക്കിൾസ് വെച്ചിട്ട് ഇൻറ്റേർണൽ കമ്പഷൻ വെഹിക്കിൾസ് വെച്ചിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കൂടുതൽ ദൂരം നമുക്ക് പോകാൻ പറ്റില്ല അതൊരു ഡിസഡ്വാൻറ്റേജ് ആണ് അപ്പോൾ ബാറ്ററി പവേഡ് വെഹിക്കിൾസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു ഇനി അതിൽ മെയിനായിട്ട് യൂസ് ചെയ്യുന്ന വോൾട്ടേജ് ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിക്സ് വോൾട്ട് ട്വൽവ് വോൾട്ട് ട്വൻറ്റി ഫോർ വോൾട്ട് ഫോർട്ടി എയ്റ്റ് വോൾട്ട് വൺ ടെൻ വോൾട്ടൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യാറുള്ളത് ആ ബാറ്ററീസ് ആണ് യൂസ് ചെയ്യാറുള്ളത് പിന്നെ ഇതിൽ റീജനറേറ്റീവ് ബ്രേക്കിംഗ് ആണ് നമ്മൾ നോർമലി എംപ്ലോയ് ചെയ്യുന്നത് റീജനറേറ്റീവ് ബ്രേക്കിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ് ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് അതായത് സ്റ്റോപ്പ് ചെയ്യുന്ന സമയത്ത് സപ്ലൈയിലേക്ക് തിരിച്ച് എനർജി കിട്ടും അതാണ് റീജനറേറ്റീവ് ചെയ്യ ബ്രേക്കിങ് അതാണ് ഇതിൽ നമ്മൾ നോർമലി എംപ്ലോയ് ചെയ്യുന്നത് അപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞു എട്ട് മാർക്കിനൊക്കെ ചോദിച്ചതായതുകൊണ്ടാണ് ഇത്രയും പോയിന്റ്സ് പറയുന്നത് ലെഡ് ആസിഡ് ബാറ്ററി യൂസ് ചെയ്യും പിന്നെ യൂസ് ചെയ്യുന്ന മോട്ടോഴ്സ് പറയുക പിന്നെ അഡ്വാൻറ്റേജസ് പറയുക ഡിസ് അഡ്വാൻറ്റേജസ് പിന്നെ നോർമലി യൂസ് റീജനറേറ്റീവ് ബ്രേക്കിംഗ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട് ഇതിൽ പിന്നെ എന്താണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ള വോൾട്ടേജ് ലെവൽസ് വോൾട്ടേജിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ സിക്സ് വോൾട്ട് ട്വൽവ് വോൾട്ട് ട്വൻറ്റി ഫോർ വോൾട്ട് ഫോർട്ടി എയിറ്റ് വോൾട്ട് വൺ ടെൻ വോൾട്ട് ഇത്രയാണ് വോൾട്ടേജ് എംപ്ലോയിഡ് എന്ന് പറയുന്നത് അപ്പോൾ ബാറ്ററി പ്രൊവൈഡ് വെഹിക്കിൾസ് നമ്മൾ പറഞ്ഞു ഇനി സ്റ്റീൽ മില്ലിൽ യൂസ് ചെയ്തിട്ടുള്ള എക്സ്പ്ലെയിൻ എബൌട്ട് ഇലക്ട്രിക് ഡ്രൈവ്സ് ഇൻ സ്റ്റീൽ മിൽസ് ഏഴ് മാർക്കിന് ചോദിച്ചിട്ടുണ്ട് ഐഡൻറ്റിഫൈ ദ ഇലക്ട്രിക് ഡ്രൈവ്സ് ഇൻ സ്റ്റീൽ മിൽസ് സ്റ്റീൽ മില്ലിൽ യൂസ് ചെയ്യുന്ന ഇലക്ട്രിക് ഡ്രൈവ്സ് ആയിരിക്കുകയെന്ന് ചോദിച്ചിട്ട് രണ്ട് മാർക്കിനും ചോദിച്ചിട്ടുണ്ട് അപ്പോൾ രണ്ട് മാർക്കിന് ചോദിച്ചാൽ ജസ്റ്റ് ആ പേര് മാത്രം എഴുതി വെക്കുക ഇനി ഏഴ് മാർക്കിനൊക്കെ ചോദിക്കുമ്പോൾ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ എഴുതണം അപ്പോൾ സ്റ്റീൽ മിൽസിൽ നമ്മൾ യൂസ് ചെയ്യണ ഡ്രൈവ്സിനെ കുറിച്ച് പറയാം അപ്പോൾ നമ്മൾ സ്റ്റീൽ മില്ല് നമ്മൾ അതിലുള്ള മേജർ ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ റോളിംഗ് ഓഫ് സ്റ്റീൽ അതായത് റോളിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മളൊരിപ്പം സ്റ്റീലിൻ്റെ ഒരു ബാർ അല്ലെങ്കിൽ ഒരു ഒരു വലിയൊരു പീസ് ഓഫ് സ്റ്റീൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ നമുക്ക് ആവശ്യമുള്ള സൈസിൽ നമ്മൾ കൺവേർട്ട് ചെയ്യാം റിക്വയർഡ് സൈസിലേക്ക് കൺവേർട്ട് ചെയ്യണ പ്രോസസ്സാണ് റോളിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഈ റോളിംഗ് എന്ന് പറഞ്ഞ റോളിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് മെയിനായിട്ട് രണ്ടെണ്ണം ഉണ്ട് കോൾഡ് റോളിംഗ് മിൽസും ഉണ്ട് ഹോട്ട് ഹോട്ട് റോളിംഗ് മിൽസ് ഉണ്ട് അതായത് കോൾഡും ഹോട്ടും കോൾഡ് റോളിംഗ് മിൽസും ഹോട്ട് റോളിംഗ് മിൽസും ഇതിൽ രണ്ടിലും ഉണ്ട് നമുക്ക് കണ്ടിന്യൂസ് ഓപ്പറേഷൻ ഉള്ളതുണ്ട് അതുപോലെ റിവേഴ്സിംഗ് ഓപ്പറേഷൻ ഉള്ളതുണ്ട് അപ്പോൾ ഏതൊക്കെയാണ് അതേ പോയിന്റ്സ് നോക്കാം റോളിംഗ് ഓഫ് സ്റ്റീൽ ഈസ് മേജർ ഫംഗ്ഷൻ ഓഫ് സ്റ്റീൽ മിൽസ് സ്റ്റീൽ മില്ലിൻ്റെ മേജർ ഫംഗ്ഷൻ എന്താണ് റോളിംഗ് ഓഫ് സ്റ്റീലാണ് അത് തന്നെ എത്ര ഡിവൈഡ് ചെയ്ത് ഫോർ ടൈപ്സ് ആക്കി ഡിവൈഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു കോൾഡ് റോളിംഗ് മിൽസ് ഹോട്ട് റോളിംഗ് മിൽസ് ഉണ്ട് അതിനെ കണ്ടിന്യൂസ് റിവേഴ്സ് ആക്കി മാറ്റുമ്പോൾ നമുക്ക് മൊത്തത്തിൽ നാല് ടൈപ്സ് ഉണ്ട് അപ്പോൾ അതിൽ ഫസ്റ്റ് വൺ ആണ് കണ്ടിന്യൂസ് കോൾഡ് റോളിംഗ് മിൽസ് സെക്കൻഡ് വണ്ണാണ് റിവേഴ്സിംഗ് കോൾഡ് റോളിംഗ് മിൽസ് ഇനി അതുപോലെ ഹോട്ട് റോളിംഗ് മിൽസിൻ്റെതും ഉണ്ട് കണ്ടിന്യൂസ് ഹോട്ട് റോളിംഗ് മിൽസും നാലാമത് റിവേഴ്സിംഗ് ഹോട്ട് റോളിംഗ് മിൽസും ആണ് അങ്ങനെ നാല് ടൈപ്പ് റോളിംഗ് മിൽസ് ഉണ്ട് അപ്പോൾ റോളിംഗ് മിൽസ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു എന്താണ് സെക്ഷൻ ഓഫ് സ്റ്റീൽ ഈസ് ട്രാൻസ്ഫോമർ ടു ട്രാൻസ്ഫോം ടു റിക്വയേർഡ് സൈസസ് നമുക്ക് ആവശ്യമുള്ള സൈസിലേക്ക് സ്റ്റീലിനെ നമ്മൾ ട്രാൻസ്ഫോം ചെയ്യണ പ്രോസസ്സിനെയാണ് നമ്മൾ റോളിംഗ് എന്ന് പറയുന്നത് അപ്പം ഇനി അതിൽ തന്നെ നമ്മൾ പറഞ്ഞു രണ്ട് ടൈപ്പ് പറഞ്ഞു റിവേഴ്സിംഗും പറഞ്ഞു കണ്ടിന്യൂസും പറഞ്ഞു അപ്പോൾ റിവേഴ്സിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലെന്താണ് നമ്മളെ മോട്ടറ് രണ്ട് ഡയറക്ഷൻ നമുക്ക് റൊട്ടേറ്റ് ചെയ്യണം ഫോർ റിവേഴ്സിംഗ് മീൻസ് ഇറ്റ് നീഡ്സ് ദ ഓപ്പറേഷൻ ഓഫ് മോട്ടർ ഇൻ ബോത്ത് ഡയറക്ഷൻ ഓഫ് റൊട്ടേഷൻ അതായത് ക്ലോക്ക് വൈസ് ഡയറക്ഷന് മോട്ടറ് റൊട്ടേറ്റ് ചെയ്യണം പിന്നെ ക്ലോക്ക് ആൻറ്റിക്ലോക്കോസ് ഡയറക്ഷനും മോട്ടർ റൊട്ടേറ്റ് ചെയ്യേണ്ട ആവശ്യം വരുന്നുണ്ട് റിവേഴ്സിംഗ് മിൽസിൽ പക്ഷെ കണ്ടിന്യൂസ് മിൽസ് ആണെന്നുണ്ടെങ്കിൽ ഒരേ ഏതെങ്കിലും ഒരു ഡയറക്ഷനിൽ മാത്രം ആ മോട്ടർ റൊട്ടേറ്റ് ചെയ്താൽ മതി അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഡി സി മെഷീനിലും ഈ ഇതിൽ തന്നെ നമ്മൾ ഈ നമ്മൾ ഇ ഡി സി തന്നെ നമ്മൾ തേർഡ് മുടിയുള്ളതല്ലേ ഡി സി ഡി സി ഡ്രൈവ്സിനെ കുറിച്ച് പഠിച്ചത് അതിൽ നമ്മൾ വാഡ് ലിയനാഡ് കൺട്രോളൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നല്ലോ അതിൽ നമ്മൾ രണ്ട് ഡയറക്ഷൻ നമുക്ക് മോട്ടറ് കൺട്രോൾ ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ സ്പീഡ് എബോ ആൻഡ് ബിലോ നോർമൽ സ്പീഡ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും എന്നൊക്കെ പറഞ്ഞ് പഠിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നമ്മൾ ഈ മില്ലിൽ സ്റ്റീൽ മില്ലിൽ നമ്മൾ ഡി സി മോട്ടോർ വിത്ത് വാഡ് ലിയനാട് സ്പീഡ് കൺട്രോളാർ സ്യൂട്ടബിൾ എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഈ പോയിന്റ് കണ്ടോ ഈ പോയിന്റ് ശ്രദ്ധിക്കുക ഡി സി മോട്ടോർസ് വിത്ത് വാട്ട് ലിയനാട് സ്പീഡ് കൺട്രോളാർ സ്യൂട്ടബിൾ സാധാരണയായിട്ട് നമ്മൾ ഡി സി മോട്ടർ വാട് ലിയനാട് കൺട്രോൾ വെച്ചിട്ട് വാട്ലിയനാട് കൺട്രോൾ ചെയ്യുമ്പോൾ നമുക്ക് രണ്ട് ഡയറക്ഷനിലും നമുക്ക് സ്പീഡ് കൺട്രോൾ ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ സ്പീഡ് എബോ ആൻഡ് ബിലോ സ്പീഡ് കൺട്രോൾ ചെയ്യാൻ പറ്റും അതുകൊണ്ടുതന്നെ സ്പീഡ് ഡി സി മോട്ടറാണ് നമ്മൾ യൂസ് ചെയ്യാറ് ഈ ഡി സി മോട്ടർ എവിടെയാണ് യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ ലോ പവർ ആപ്ലിക്കേഷൻസിലൊക്കെ ലോ പവർ പവറല്ല ലോ സ്പീഡ് ആപ്ലിക്കേഷൻസിൽ നമ്മൾ ഡി സി മോട്ടറ് അതായത് ഡി സി ഡ്രൈസ് യൂസ് ചെയ്യാറുണ്ട് അതുപോലെ തന്നെ ഇത് നമുക്ക് എ സി മോട്ടേഴ്സ് എ സി മോട്ടർ എന്ന് പറഞ്ഞാൽ ഇൻഡക്ഷൻ മോട്ടർ ഉണ്ട് അതുപോലെ സിംഗ്രണിസ് മോട്ടറും ഉണ്ട് അത് തൈറസ് ഡ്രൈസ്ഡ് സ്പീഡ് കണ്ടോ അതായത് തൈറസ്റ്റേഴ്സ് യൂസ് ചെയ്തിട്ട് സ്പീഡ് കൺട്രോൾ ചെയ്തിട്ട് നമുക്ക് ഇൻഡക്ഷൻ മോട്ടറും സിംഗ്രണസ് മോട്ടറും വേണമെങ്കിലും യൂസ് ചെയ്യാം അപ്പോൾ സ്റ്റീൽ മില്ലിൽ നമ്മൾ പറഞ്ഞു രണ്ട് ഡയറക്ഷനിലും മോട്ടർ റൊട്ടേറ്റ് ചെയ്യണം കണ്ടിന്യൂ റിവേഴ്സിംഗ് ആണെങ്കിൽ കണ്ടിന്യൂസ് ആണെന്നുണ്ടെങ്കിൽ ഒരു ഡയറക്ഷനും മതി അപ്പോൾ ഡി സി മോട്ടറ് നമ്മൾ വാർഡിലിയനാട് കൺട്രോൾ വെച്ചിട്ട് ഡിസി മോട്ടറ് വേണമെങ്കിൽ യൂസ് ചെയ്യാം അതുപോലെ തന്നെ നമുക്ക് എ സി മോട്ടേഴ്സും യൂസ് ചെയ്യാം എങ്ങനെ ഇൻഡക്ഷൻ മോട്ടറും സിംഗ്രണസ് മോട്ടറും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ഒരു തയർ സ്ട്രൈസ്ഡ് സ്പീഡ് കൺട്രോൾ വെച്ചിട്ട് അതിൽ സിംഗ്രണസ് മോട്ടർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഹൈ പവർ ആപ്ലിക്കേഷൻസിൽ യൂസ് ചെയ്യാൻ പറ്റും സിംഗ്രണസ് മോട്ടർ നമ്മൾ ഹൈ പവർ ആപ്ലിക്കേഷനും അത് നോട്ട് ചെയ്തു വെക്കുക സിംഗ്രണസ് മോട്ടർ ഏതാണ് ഹൈ പവർ കേട്ടോ ഹൈ പവർ ആപ്ലിക്കേഷൻ പിന്നെ ഒരു മീഡിയം പവർ ആപ്ലിക്കേഷൻ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇൻഡക്ഷൻ മോട്ടറും യൂസ് ചെയ്യും ലോ ലോ സ്പീഡ് ആപ്ലിക്കേഷനിൽ ഡി സി മോട്ടറും പിന്നെ ഹൈ പവർ ആപ്ലിക്കേഷൻസിൽ നമ്മൾ സിംഗ്രനസ് മോട്ടറും മീഡിയം പവർ ആപ്ലിക്കേഷൻസിൽ നമ്മൾ ഇൻഡക്ഷൻ മോട്ടറാണ് യൂസ് ചെയ്യാറുള്ളത് അപ്പോൾ സ്റ്റീൽ മില്ലിൻ്റെ ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ റോളിംഗ് ആണെന്ന് പറഞ്ഞു റോളിംഗ് നാല് ടൈപ്പ് ഉണ്ട് അതിന് ഏതിനൊക്കെയാണ് സ്പീഡ് രണ്ട് ഡയറക്ഷനും വേണ്ടതെന്നൊക്കെ പറഞ്ഞു അതിൽ എ സി മോട്ടർ എ സി മോട്ടർ ഇൻഡക്ഷൻ മോട്ടറ് നമ്മൾ മീഡിയം പവറിന് യൂസ് ചെയ്യും സിംഗ്രോണസ് മോട്ടറ് ഹൈ പവറിന് യൂസ് ചെയ്യും പിന്നെ ലോ സ്പീഡ് ആപ്ലിക്കേഷനിലൊക്കെ നമ്മൾ ഏതാണ് ഡി സി മോട്ടറാണ് യൂസ് ചെയ്യുന്നത് കുറേ കാലങ്ങളായിട്ട് നമ്മൾ ഡി സി മോട്ടറാണ് യൂസ് ചെയ്യുന്നത് ഈ സ്റ്റീൽ മില്ലിലൊക്കെ അപ്പോൾ സ്റ്റീൽ സ്റ്റീൽ മില് പറഞ്ഞു ഇനി അടുത്തതാണ് മെൻഷൻ ദ ഇലക്ട്രിക് വെഹി ഇലക്ട്രിക് ഡ്രൈവ്സ് യൂസ്ഡ് ഇൻ പേപ്പർ മിൽസ് രണ്ട് മാർക്കിന് ചോദിച്ചാണ് എക്സ്പ്ലെയിൻ ദ ഇലക്ട്രിക് ഡ്രൈവ്സ് ഇൻ പേപ്പർ മിൽ ഇൻഡസ്ട്രി എക്സ്പ്ലെയിൻ ദ ഇലക്ട്രിക് ഡ്രൈവ്സ് ഇൻ പേപ്പർ മിൽസ് അപ്പോൾ എട്ട് മാർക്കിനും ചോദിച്ചിട്ടുണ്ട് ആറ് മാർക്കിനും ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഇലക്ട്രിക് ഡ്രൈവ്സ് പേപ്പർ മില്ലില് യൂസ് ചെയ്യണത് അതായത് പേപ്പർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യണം നമ്മൾ ഉപയോഗിക്കുന്ന മില്ലാണ് പേപ്പർ മില്ല് അപ്പോൾ ആ പേപ്പർ മില്ലിൽ ഏതൊക്കെയാണ് നമ്മൾ ഏതൊക്കെ ഡ്രൈസ് ആണ് യൂസ് ചെയ്യണത് നോക്കാം അപ്പോൾ പേപ്പർ എന്ന് പറഞ്ഞാൽ എന്താണ് പറഞ്ഞു പേപ്പർ മില്ലിൽ നമ്മൾ രണ്ട് ഓപ്പറേഷൻസ് ഓപ്പറേഷൻസാണ് മെയിനായിട്ട് നടക്കുന്നത് ഒന്ന് പൾപ്പ് മേക്കിങ്ങും രണ്ടാമത്തെ പേപ്പർ മേക്കിങ്ങും ആദ്യം നമ്മൾ പൾപ്പ് ഉണ്ടാക്കും നമ്മൾ മരം കൊണ്ടാണ് ഉണ്ടാക്കണതെന്ന് പറഞ്ഞു അപ്പോൾ ഈ വുഡിൽ നിന്ന് പൾപ്പ് നമ്മൾ ഉണ്ടാക്കും അതൊരു പ്രോസസ്സാണ് പിന്നെന്താണ് പിന്നെയാണ് നമ്മൾ പേപ്പർ ഉണ്ടാക്കുന്നത് അപ്പോൾ ഒരു ഇതിൽ പൾപ്പ് മേക്കിങ്ങിൽ നമ്മൾ പറഞ്ഞു ഡിപ്പെൻഡിങ് അപ്പോൾ സൈസ് ഓഫ് എ മിൽ മോട്ടോർ റേറ്റിങ്സ് ആർ വേരിയഡ് വാരിയഡ് അതായത് മില്ലിൻ്റെ സൈസിനനുസരിച്ച് ചെയ്തത് ചെറിയ മില്ലാണെന്നുണ്ടെങ്കിൽ ചെറിയ മോട്ടോർ മതി വലിയ മില്ലാണെന്നുണ്ടെങ്കിൽ വലിയ മോട്ടോർ മതി മതി വരും അപ്പോൾ അതാണ് അതിൽ പറയുന്നത് അപ്പോൾ പൾപ്പ് മേക്കിംഗ് എന്നുള്ള ഓപ്പറേഷനിൽ ആ ഒരു പ്രോസസ്സറിൽ നടക്കുന്ന ഓപ്പറേഷൻസ് ആണ് ചിപ്പിങ് റിഫൈനിങ് സ്റ്റോറിങ് ഇതൊക്കെ അപ്പോൾ അതിൽ നമ്മൾ സിംഗ്ലോലെസ് മോട്ടറാണ് യൂസ് ചെയ്യുന്നത് അതായത് ചിപ്പിങ്ങും റിഫൈനിങ്ങും ഒക്കെ നമുക്ക് എന്തായിരിക്കും കോൺസ്റ്റൻറ്റ് സ്പീഡിലൊക്കെ വേണ്ടി വരും അതുകൊണ്ടാണ് നമ്മൾ സിംഗ്രണ് സ്പീഡ് സിംഗ്രണ്ണസ് മോട്ടർ യൂസ് ചെയ്യും ഈ പോയിന്റ് മാർക്ക് ചെയ്ത് വെക്കണം സിംഗ്രണ് മോട്ടറാണ് നമ്മൾ ചിപ്പിങ്ങും റിഫൈനിങ്ങിനൊക്കെ യൂസ് ചെയ്യണത് പിന്നെ അതുപോലെ അടുത്ത പോയിന്റ് എന്താണ് ഫോർ ബീറ്റിംഗ് ബീറ്റിംഗ് പർപ്പസിന് നമ്മൾ സ്പീഡ് നോർമലി ടു ഹൺഡ്രഡ് ആർ പി എമ്മിനേക്കാളും കുറഞ്ഞ സ്പീഡാണ് ബീറ്റിംഗ് പർപ്പസിന് വേണ്ടത് അതുപോലെ ഹൈ സ്റ്റാർട്ടിങ് ടോർക്കും ആവശ്യമുണ്ട് ഹൈ സ്റ്റാർട്ടിങ് ടോർക്കും അതുപോലെ സ്പീഡ് ടു ഹൺഡ്രഡ് ആർ പി എമ്മിനേക്കാൾ കുറഞ്ഞ സ്പീഡുമാണ് വേണ്ടത് ബീറ്റിംഗ് പർപ്പസിന് അതുകൊണ്ട് തന്നെ നമ്മൾ സ്ലിപ്പറിംഗ് ഇൻഡക്ഷൻ മോട്ടറാണ് ആ പർപ്പസിന് യൂസ് ചെയ്യുന്നത് അപ്പോൾ പൾപ്പ് മേക്കിങ്ങിൽ നമ്മൾ പറഞ്ഞു പേപ്പർ മില്ലിൽ രണ്ട് ഓപ്പറേഷൻ ആണ് പൾപ്പ് മേക്കിങ്ങും പേപ്പർ മേക്കിങ്ങും അതിൽ പൾപ്പ് മേക്കിങ്ങില് ചിപ്പിംഗ് റിഫൈനിങ്ങിനൊക്കെ നമ്മൾ സിംഗ്രോസ് മോട്ടർ യൂസ് ചെയ്യും അതുപോലെ ബീറ്റിംഗ് പർപ്പസിന് നമുക്ക് സ്പീഡ് കുറഞ്ഞ സ്പീഡ് മതി അതുപോലെ തന്നെ ഹൈ സ്റ്റാർട്ടിംഗ് ടോർക്കും വേണം അതുകൊണ്ട് നമ്മൾ സ്ലിപ്പിംഗ് ഇൻഡക്ഷൻ മോട്ടറാണ് അവിടെ യൂസ് ചെയ്യുന്നത് അടുത്തതാണ് പേപ്പർ മേക്കിങ് പേപ്പർ മേക്കിംഗിൽ നടക്കുന്ന ഓപ്പറേഷൻസ് ആണ് കച്ച് സെക്ഷന് പ്രസ് സെക്ഷന് ഡ്രയർ സെക്ഷന് കലണ്ടർ സെക്ഷന് റീൽ സെക്ഷന് ഇതൊക്കെയാണ് അതിൽ നടക്കുന്ന ഓപ്പറേഷൻസ് പേപ്പർ മേക്കിങ്ങിൽ അപ്പോൾ അതിൽ സിംഗർസ് മോട്ടറാണ് നമ്മൾ ഈ പേപ്പർ മേക്കിങ്ങിന് സിംഗർണസ് മോട്ടറാണ് യൂസ് ചെയ്യണത് അത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഡിഫറെൻ്റ് തിക്നെസ് ഓഫ് പേപ്പർ നമുക്ക് ഡിഫറെൻറ്റ് സ്പീഡ് വേണം അപ്പോൾ അതുപോലെ തന്നെ സ്പീഡ് ഒരു ഒരു തിക്നെസ്സിലെ ഒരെട്ട് ടൈപ്പ് ഉള്ള പേപ്പർ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരേ സ്പീഡ് കോൺസ്റ്റൻറ് സ്പീഡ് വേണം അതുപോലെ ഡിഫറെൻറ്റ് സ്പീഡിൽ ഡിഫറെൻറ്റ് തിക്നസ് ഉണ്ടാക്കണ ഡിഫറെൻറ്റ് സ്പീഡ് വേണം അതുകൊണ്ട് തന്നെ നമുക്ക് കോൺസ്റ്റൻറ്റ് സ്പീഡാണ് നമുക്ക് ആവശ്യമുള്ളത് അതുപോലെ തന്നെ അഡ്ജസ്റ്റ് സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സിംഗ്രോണസ് മോട്ടറാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഏതൊക്കെയാണ് സിംഗ്രോണസ് മോട്ടർ നമ്മൾ റിഫൈനിങ്ങിനും ചിപ്പിങ്ങിനൊക്കെ യൂസ് ചെയ്യാമെന്ന് പറഞ്ഞു പിന്നെ പൾപ്പ് മേക്കിങ്ങിൽ അടുത്ത ഓപ്പറേഷനാണ് ബീറ്റിംഗ് അതിന് നമ്മൾ സ്ലിപ്പിംഗ് ഇൻഡക്ഷൻ മോട്ടറാണ് യൂസ് ചെയ്യാമെന്ന് പറഞ്ഞു പിന്നെ പേപ്പർ മേക്കിംഗിന് നമുക്ക് ഡിഫറെൻറ്റ് തിക്നസ് ആണെന്നുള്ളതുകൊണ്ട് നമ്മൾ സ്പീഡ് കൺട്രോൾ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യണം അതുപോലെ തന്നെ കോൺസ്റ്റൻറ്റ് സ്പീഡ് ആവശ്യം കൂടെ ഉള്ളതുകൊണ്ട് നമ്മൾ സിങ്ക്രോൺസ് മോട്ടറാണ് യൂസ് ചെയ്യുന്നത് ഇനി അടുത്ത ആണ് എക്സ്പ്ലെയിൻ ദ ഇലക്ട്രിക് ഡ്രൈസ് ഇൻ സിമെൻ്റ് മിൽസ് സിമെൻറ്റ് മില്ലിൽ യൂസ് ചെയ്യുന്ന ഇലക്ട്രിക് ഡ്രൈസ് എക്സ്പ്ലെയിൻ ദ ഇലക്ട്രിക് ഡ്രൈസ് യൂസ് ഇൻ സിമെൻറ്റ് മിൽസ് എന്നിട്ട് തന്നെ രണ്ടും ഒരേ ക്വസ്റ്റൻ ആണ് പക്ഷെ രണ്ട് ഡിഫറൻറ്റ് ക്വസ്റ്റിൻ പേപ്പറിലുള്ള ആണ് ചോദിച്ചിട്ടുള്ളത് സിമൻ മില്ലിലുള്ള ഇലക്ട്രിക് ഡ്രൈസ് സിമെൻറ്റ് മില്ലിലെ ഉള്ള ടൈപ്സ് ഓഫ് ലോഡ്സ് ആണ് ആദ്യം പറയണത് ഹാമർ ക്രഷറ് ആദ്യത്തെയാണ് ഹാമർ ക്രഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നമ്മൾ ലൈം സ്റ്റോൺ ഇല്ലേ ചുണ്ണാമ്പുകൾ ഇല്ലേ അങ്ങനെയല്ലേ പറയല്ലേ ആ ഈ ലൈം സ്റ്റോണിന് നമ്മൾ സ്മോൾ പീസസ് ആക്കി ക്രഷ് ചെയ്യുക അതായത് സ്മോൾ പീസസ് ആക്കി മാറ്റുക അതാണ് ഹാമർ ക്രഷർ ചെയ്യുന്നത് അപ്പോൾ അതിനെന്താണ് ഹൈ സ്റ്റാർട്ടിങ് ടോർക്ക് ആവശ്യമുള്ളത് കൊണ്ട് നമ്മൾ ത്രീ ഫേസ് സ്ലിപ്പറിംഗ് ഇൻഡക്ഷൻ മോട്ടറാണ് യൂസ് ചെയ്യണത് അപ്പോൾ സിമന്റ് മില്ലിൽ ഒരു ഓപ്പറേഷനാണ് ഹാമർ ക്രഷർ അതിൽ നമ്മൾ ലൈം സ്റ്റോണിനെ നമ്മൾ ആക്കി മാറ്റുകയാണ് ചെയ്യുന്നത് സ്മോൾ പീസസ് ആക്കി മാറ്റും അപ്പോൾ അതിന് ഹൈ സ്റ്റാർട്ടിംഗ് ടോർക്ക് നമുക്ക് ആവശ്യമുണ്ട് വലിയ പീസിന് സ്മോൾ പീസാക്കാൻ വേണ്ടിയിട്ട് ഹൈ സ്റ്റാർട്ടിങ് ടോർക്ക് ആവശ്യമുണ്ട് അതുകൊണ്ട് നമ്മൾ സ്ലിപ്പറിങ് ത്രീ ഫേസ് സ്ലിപ്പറിംഗ് ഇൻഡക്ഷൻ മോട്ടറാണ് നമ്മൾ യൂസ് ചെയ്യണത് ഇനി അടുത്ത ഓപ്പറേഷൻ ബോൾ മിൽസ് ബോൾ മിൽസിൽ എന്താണ് ചെയ്യണത് നമ്മൾ റോ മെറ്റീരിയൽസ് അല്ലേ റോ മെറ്റീരിയൽസിന് നമ്മൾ പൗഡർ ആക്കി മാറ്റുകയാണ് ചെയ്യുന്നത് റോ മെറ്റീരിയൽസിന് പൗഡർ ഫോമിലേക്ക് ആക്കി മാറ്റണ മില്ലാണ് ബോൾ മിൽസ് അതിൽ നമുക്ക് സിംഗ്രോണസ് മോട്ടറാണ് അപ്പോൾ അതിൽ നമുക്ക് കോൺസ്റ്റൻറ്റ് സ്പീഡ് ആവശ്യമുള്ളതുകൊണ്ടായിരിക്കാം നമ്മൾ കോൺ സിംഗ്രോണസ് മോട്ടറ് യൂസ് ചെയ്യുന്നത് ഇനി അടുത്താണ് റോട്ടറി ഡ്രയേഴ്സ് റോട്ടറി ഡ്രൈവേഴ്സിൽ നമ്മൾ സ്ലിപ്പറിംഗ് ഇൻഡക്ഷൻ മോട്ടറാണ് യൂസ് ചെയ്യുന്നത് അതായത് സിമെൻറ്റ് സെറി സ്ലെറി മീൻസ് നമ്മളൊരു ഹാഫ് ലിക്വിഡ് ഫോമിലുള്ള ഒരു സിമെൻറ്റിൻ്റെ ഇതാണല്ലോ സി സിമെൻ്റ് സ്ലറി എന്ന് പറഞ്ഞാൽ അത് ഡ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ബ്ലോവേഴ്സ് യൂസ് ചെയ്യും ബ്ലോവേഴ്സ് യൂസ് ചെയ്തിട്ട് നമ്മൾ ഈ സ്ലി സിമെൻ്റ് സ്ലറി നമ്മൾ ഡ്രൈ ചെയ്യും അതാണ് റോട്ടറി ഡ്രയേഴ്സിൽ ചെയ്യുന്നത് അപ്പോൾ അതിൽ നമുക്ക് ഡിഫറെൻറ്റ് സ്പീ മീൻസ് ആ ഡിഫറെൻറ്റ് സ്പീഡിൽ ആവശ്യമുണ്ട് സ്പീഡ് ഓഫ് മോട്ടർ നമുക്ക് കൺട്രോൾ ചെയ്യേണ്ട ആവശ്യം വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ സ്ലിപ്പറിംഗ് ഇൻഡക്ഷൻ മോട്ടറാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അത് സ്ലിപ്പറിംഗ് ഇൻഡക്ഷൻ മോട്ടർ വെച്ചിട്ട് എങ്ങനെയാണ് നമ്മൾ സ്പീഡ് കൺട്രോൾ ചെയ്യുന്നത് അതിൻ്റെ റോട്ടർ സൈഡിലുള്ള റിയോസ്റ്റാറ്റ് വേരി ചെയ്തിട്ടൊക്കെയാണ് നമ്മൾ സ്പീഡ് കൺട്രോൾ ചെയ്യുന്നത് അപ്പോൾ ഇനി അടുത്തതാണ് സ്ലറിംഗ് പംപ്സ് ആൻഡ് എജിറ്റേ എഡിറ്റേഴ്സ് അതിന് നമുക്ക് ക്യുറൽ കേജ് ഇൻഡക്ഷൻ മോട്ടറാണ് നമ്മൾ സ്ലറിംഗ് പംപ്സിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് അപ്പോൾ ഏതൊക്കെയാണ് ആദ്യം നമ്മൾ പറഞ്ഞു ഹാമർ പ്രഷർ അപ്പോൾ അതിൽ നമ്മൾ എന്തിനാണ് നമ്മൾ ലാങ്ക്സ്റ്റോണ് സ്മോൾ പീസസ് ആക്കിയിട്ട് മാറ്റി ഹൈ സ്റ്റാർട്ടിങ് ഡോർക്ക് ആവശ്യമുള്ളത് ഹാമർ ക്രഷറിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഏതാണ് സ്ലിപ്പിംഗ് ഇൻഡക്ഷൻ മോട്ടർ യൂസ് ചെയ്യും പിന്നെ ബോൾ മിൽസിൽ നമ്മൾ റോ മെറ്റീരിയൽസിന് പൗഡർ ഫോമിലേക്ക് മാറ്റുന്നതുകൊണ്ട് സിക്രോൺസ് മോട്ടർ യൂസ് ചെയ്യും റോട്ടറി ഡ്രയേഴ്സിൽ നമ്മൾ ബ്ലോവർ യൂസ് ചെയ്യേണ്ടത് അപ്പോൾ ബ്ലോവറിൻ്റെ സ്പീഡ് കൺട്രോൾ ചെയ്യേണ്ട ആവശ്യം വരുന്നതുകൊണ്ട് അതിൽ നമ്മൾ സ്ലിപ്പറിങ് ഇൻഡക്ഷൻ മോട്ടറ് തന്നെയാണ് യൂസ് ചെയ്യുന്നത് പിന്നെ സ്ലറി പംപ്സിലൊക്കെ നമ്മൾ സ്ക്യൂർ ലഗേജ് ഇൻഡക്ഷൻ മോട്ടർ അപ്പോൾ റോട്ടറി ഡ്രയേഴ്സിലും പിന്നെ ഹാമർ ക്രഷിലും സ്ലിപ്പറിങ് ഇൻഡക്ഷൻ മോട്ടർ യൂസ് ചെയ്യും പിന്നെ നമ്മളെ സ്ലറിംഗ് പംപ്സിലും എജിറ്റേഴ്സിലൊക്കെ നമ്മൾ സ്ക്യുറേജ് ഇൻഡക്ഷൻ മോട്ടർ യൂസ് ചെയ്യും പിന്നെ ബോൾ മിൽസ് നമ്മൾ സിംഗ്രോണസ് മോട്ടർ യൂസ് ചെയ്യും അപ്പോൾ ഇതാണ് സിമെൻറ്റ് മില്ലിലെ ഓപ്പറേഷൻ ഇനി എക്സ്പ്ലെയിൻ ദി ഇലക്ട്രിക് ഡ്രൈവ്സ് ഇൻ കോൾ മൈനിങ് കോൾ മൈനിങ്ങിൽ യൂസ് ചെയ്യുക അതായത് കോൾ മിനറൽസ് നമ്മൾ മൈനിങ് ചെയ്തെടുക്കൂലേ അതിൽ യൂസ് ചെയ്യണ മോട്ടറാണ് ഇനി എക്സ്പ്ലെയിൻ എബൌട്ട് ഇലക്ട്രിക് ഡ്രൈവ്സ് യൂസ് ഇൻ കോൾ മൈനിങ് ഏഴ് മാർക്കിൻ്റെ വേറൊരു ക്വസ്റ്റിനാണ് ഐഡൻറ്റിഫൈ ആൻഡ് ഡിസ്കസ് എബൌട്ട് ദ ഇലക്ട്രിക് ഡ്രൈസ് ഇൻ കോൾ മൈനിങ് അത് ആറ് മാർക്കിൻ്റെ ക്വസ്റ്റാണ് അപ്പോൾ ഏകദേശം ആറ് ഏഴ് എട്ട് ഈ റേഞ്ചിലാണ് ഇതുവരെ ചോദിച്ചിട്ടുള്ളത് അപ്പോൾ ഇത്രയും പോയിൻസ് എന്തായാലും എഴുതാം കോൾ മൈനിങ്ങിലുള്ളതാണ് നമ്മൾ കോൾ മൈനിങ്ങിലുള്ള വേരിയസ് ലോഡ്സ് നമ്മൾ ഇതിൽ പറഞ്ഞു സിമെൻ്റ് ബില്ലിലെ ഓരോ ലോഡുകൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞു ഹാമർ ക്രഷർ ബോൾ മിൽസ് എന്നൊക്കെ പറഞ്ഞു അതുപോലെ കോൾ മൈനിങ്ങിൽ യൂസ് ചെയ്യുന്ന ലോഡ്സ് ഏതൊക്കെയാണ് വൈൻഡേഴ്സ് വെന്റിലേറ്റിംഗ് ഫാന് വൈൻഡേഴ്സ് വെന്റിലേറ്റിംഗ് ഫാൻസ് കൺവെയേഴ്സ് കംപ്രസേഴ്സ് പംപ്സ് അപ്പോൾ വൈൻഡേഴ്സ് അപ്പോൾ ഓരോന്ന് നോക്കാം ഓരോന്നിലും ഏതാണ് ഇത് ഓരോരു ലോഡാണ് പറഞ്ഞു അപ്പോൾ ഇതിലൊക്കെ ഏതൊക്കെ മോട്ടറാണ് നമ്മൾ യൂസ് ചെയ്യണമെന്ന് നോക്കാം അപ്പോൾ വൈൻഡേഴ്സിൽ എന്താണ് നമ്മൾ ഈ ടു കേജസ് ആൻഡ് എ റോപ്പ് ഫോർ ട്രാൻസ്പോർട്ടിംഗ് മെറ്റീരിയൽ ഫ്രം ബോട്ടം ഓഫ് ദ മൈൻ ടു ദ സർഫസ് അതായത് നമ്മൾ മൈൻഡ് ചെയ്ത് കുഴിച്ചെടുത്തിട്ടല്ലേ ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ അടി അടിയിൽ നിന്ന് മുകളിലേക്ക് എത്തിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും രണ്ട് നമ്മൾ സാധാരണ ഫ്ലോർ മില്ലൊക്കെ ചെന്നാൽ നമ്മൾ കണ്ടിട്ടില്ലേ രണ്ട് വീൽസ് അതിൻ്റെ അതിനൊരു റോപ്പ് വെച്ചിട്ട് കയർ വെച്ചിട്ട് അത് ചുറ്റിയിട്ടല്ലേ അങ്ങനെയല്ലേ മില്ലിലൊക്കെ വർക്ക് ചെയ്യുന്നത് അതുപോലെ തന്നെ നമ്മൾ ഈ മെറ്റീരിയൽസിനെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ട് കേജസ് ഉണ്ടായിരിക്കും അതുപോലെ അതിന് അതിനെ ഒരു റോപ്പ് വെച്ചിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടാകും ഈ മെറ്റീരിയൽസിനെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അതാണ് വൈൻഡേഴ്സിൽ അതാണ് ചെയ്യുന്നത് അപ്പോൾ അതിൽ നമ്മൾ ആക്സിലറേഷനും ബ്രേക്കിങ്ങും ഒക്കെ റിപ്പീറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഈ കോൾ മൈനിങ്ങിൽ ആക്സിലറേഷനും അതായത് ആക്സിലറേഷൻ വന്ന മോട്ടർ സ്റ്റാർട്ട് ചെയ്യുന്നതും ബ്രേക്ക് ചെയ്യുന്നതും നിർത്തുന്നതും റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഓപ്പറേഷനാണ് കോൾ മൈനിങ്ങിൽ നടക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ത്രീ ഫേസ് സ്ലിപ്പറിംഗ് ഇൻഡക്ഷൻ മോട്ടറ് വാഡ്ലി യൻ സ്പീഡ് കൺട്രോള് നമുക്ക് ഇതിൽ യൂസ് ചെയ്യേണ്ടി വരുന്നുണ്ട് വൈൻഡേഴ്സ് ഒരു ഒരു ഓപ്പറേഷനാണ് വൈൻഡേഴ്സ് എന്ന് പറഞ്ഞു അപ്പോൾ വൈൻഡേഴ്സിൽ നമ്മൾ ഒരു രണ്ട് കേജ് ഇത് എന്തൊക്കെയാണെന്ന് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് എഴുതുന്നു വേണ്ട വൈൻഡേഴ്സിൽ നമുക്ക് എന്തൊക്കെയാണ് ആക്സലറേഷനും ബ്രേക്കിങ്ങും ഒക്കെ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് എന്ന് പറയാം പിന്നെ അതുപോലെ തന്നെ അതുകൊണ്ട് തന്നെ നമ്മൾ സ്പീഡ് കൺട്രോൾ രണ്ട് ഡയറക്ഷൻ നമുക്ക് കൺട്രോൾ ചെയ്യേണ്ടി വരുന്നതുകൊണ്ടാണ് നമ്മൾ വാഡ്ലിയനാട് ഓഫ് സ്പീഡ് ചെയ്യണം അതിന് വേണ്ടിയിട്ട് നമ്മളൊരു സ്ലിപ്പറിങ് ഇൻഡക്ഷൻ മോട്ടറാണ് നമ്മൾ വൈൻഡേഴ്സിൽ യൂസ് ചെയ്യുന്നത് മനസ്സിലായില്ലേ ഇനി വൈൻഡറിന് യൂസ് ചെയ്യണമെന്ന് നമ്മൾ പറഞ്ഞു ഇനി എന്താണ് അടുത്ത അടുത്തെന്തായാലും വെന്റിലേറ്റിംഗ് ഫാനാണ് പറഞ്ഞു വെന്റിലേറ്റിംഗ് ഫാനിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ത്രീ ഫേസ് കേജ് ഇൻഡക്ഷൻ മോട്ടറ് വൈൻഡറിൽ ഏതായിരുന്നു സ്ലിപ്പറിംഗ് ഇൻഡക്ഷൻ മോട്ടർ ആയിരുന്നു ഇനി വെന്റിലേറ്റിംഗ് ഫാനിൽ കേജ് ഇൻഡക്ഷൻ മോട്ടറാണ് യൂസ് ചെയ്യുന്നത് ഫോർ വെന്റിലേറ്റിംഗ് ഫാൻ അപ്പോൾ സ്പീഡ് കൺട്രോളിൽ ആവശ്യമില്ലെങ്കിൽ നമ്മൾ സ്പീഡ് കൺട്രോൾ ആവശ്യമില്ലെങ്കിൽ കേജ് ഇൻഡക്ഷൻ മോട്ടർ യൂസ് ചെയ്യും സ്പീഡ് കൺട്രോൾ ആവശ്യം ഉണ്ടെങ്കിൽ നമ്മൾ സ്ലിപ്പറിംഗ് ആയിരിക്കും യൂസ് ചെയ്യുക ഇനി നമ്മൾ പറഞ്ഞു വൈൻഡേഴ്സ് പറഞ്ഞു വൈൻഡേഴ്സിൽ സ്ലിപ്പിംഗ് ഇൻഡക്ഷൻ മോട്ടർ എന്ന് പറഞ്ഞു പിന്നെ വെന്റിലേറ്റിംഗ് ഫാനിൽ സ്പിറൽ കേജ് ഇൻഡക്ഷൻ മോട്ടർ എന്ന് പറഞ്ഞു ഇനി കൺവെയേഴ്സ് ഉണ്ട് കൺവെയേഴ്സിന് എന്താണ് ഹൈ സ്റ്റാർട്ടിങ് ടോർക്ക് ആവശ്യമുള്ളത് കൊണ്ട് നമ്മൾ സോ എ ഡബിൾ കേജ് ഇൻഡക്ഷൻ മോട്ടർ ഈസ് യൂസ്ഡ് ഈ പോയിന്റ് കൺവെയേഴ്സ് കൺവെയേഴ്സ് റിക്വയേഴ്സ് എ ഹൈ സ്റ്റാർട്ടിങ് ടോർക്ക് സോ എ ഡബിൾ കേജ് ഇൻഡക്ഷൻ മോട്ടർ ഈസ് യൂസ്ഡ് അപ്പോൾ വൈൻഡേഴ്സ് പറഞ്ഞു വെന്റിലേറ്റിംഗ് ഫാൻ പറഞ്ഞു കൺവേയേഴ്സ് പറഞ്ഞു ഇനി കംപ്രസേഴ്സ് ഉണ്ട് കംപ്രസ്സേഴ്സിന് എന്താണ് നമ്മൾ സ്ക്യൂറൽ ഗേജ് ഇൻഡക്ഷൻ മോട്ടറാണ് യൂസ് ചെയ്യുന്നത് കമ്പ്രസ്സറിൽ സ്ക്യുറൽ ഗേജ് ഇൻഡക്ഷൻ മോട്ടറാണ് യൂസ് ചെയ്യണത് പറഞ്ഞു ഇനി നമ്മൾ നമ്മളിപ്പോൾ അടുത്ത് എന്തായിരുന്നു സെൻട്രിഫിക്കൽ പമ്പ്സല്ലേ പമ്പല്ലേ പറഞ്ഞത് അപ്പോൾ അതുകൊണ്ട് തന്നെ പമ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ വാട്ടർ പമ്പ് പുറത്തേക്ക് പമ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ട് ഏതാണ് സ്റ്റാർട്ടിങ് ഡോർക്ക് ഹൈ സ്റ്റാർട്ടിങ് ടോർക്ക് ആവശ്യമുള്ളതുകൊണ്ട് കൊണ്ട് ത്രീ ഫേസ് റിംഗ് ഇൻഡക്ഷൻ മോട്ടറാണ് ആണ് കേട്ടോ ത്രീ ഫേസ് ഇൻഡക്ഷൻ മോട്ടർ എന്ന് എഴുതിയിട്ടുള്ളൂ ത്രീ ഫേസ് റിംഗ് ഇൻഡക്ഷൻ മോട്ടറാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ കോൾ മൈനിങ്ങിൽ നമ്മൾ പറഞ്ഞു ആയിട്ട് യൂസ് ചെയ്യുന്ന ചെയ്യുന്നത് റിംഗ് ഇൻഡക്ഷൻ മോട്ടറാണെന്ന് പറഞ്ഞു പിന്നെ വെന്റിലേറ്റിംഗ് ഫാനായിട്ട് യൂസ് ചെയ്യുന്നത് സ്ക്യുലിൽ കേജ് ഇൻഡക്ഷൻ മോട്ടറാണെന്ന് പറഞ്ഞു ഇനി അടുത്തത് കംപ്രസർ കംപ്രസറിൽ കേജ് ഇൻഡക്ഷൻ മോട്ടറാണ് ഇനി ഡബിൾ കേജ് ഇൻഡക്ഷൻ മോട്ടർ നമ്മൾ പറഞ്ഞു കൺവേയേഴ്സ് പറഞ്ഞിട്ടില്ലായിരുന്നു കൺവെയേഴ്സിന് നമ്മൾ ഹൈ സ്റ്റാർട്ടിംഗ് ടോർക്ക് ആവശ്യമുള്ളത് കൊണ്ട് ഡബിൾ കെ ജി ഇൻഡക്ഷൻ മോട്ടറാണ് യൂസ് ചെയ്യുന്നത് ഇനി സെൻട്രിഫിക്കൽ പമ്പിൽ നമ്മൾ ത്രീ ഫേസ് നമുക്ക് ഹൈ സ്റ്റാർട്ടിങ് ടോർക്ക് ആവശ്യമുള്ളത് കൊണ്ട് ത്രീ ഫേസ് സ്ലിപ്പറിങ് ഇൻഡക്ഷൻ മോട്ടറാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ കോൾ മൈനിങ്ങിൽ അഞ്ച് ഓപ്പറേഷൻസ് ആണ് പറഞ്ഞിട്ടുള്ളത് വൈൻഡേഴ്സ് വെന്റിലേറ്റിംഗ് ഫാന് കൺവെയേഴ്സ് കംപ്രസർ സെൻട്രിഫിക്കൽ പമ്പ്സ് അപ്പോൾ ഓരോന്നിൻ്റെയും ഡീറ്റെയിൽ ആയിട്ട് ഈ നോട്ട് ഇതിൻ്റെ കൂടെ ഇതിൻ്റെ കൂടെ തന്നെ നോട്ട് എഴുതി വെക്കുക ഓരോന്നിനും ഓരോ ഏതൊക്കെ മോട്ടറാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത് എഴുതി വെക്കുക കേട്ടോ കോൾ മൈനിങ് അപ്പോൾ കോൾ മൈനിങ് നമ്മൾ ഡിസ്കസ് ചെയ്തു ഇനി ഏതാണ് ഡിസ്കസ് ദ ഇലക്ട്രിക് ഡ്രൈസ് ഇൻ ഷുഗർ മിൽസ് ഷുഗർ മില്ലിൽ യൂസ് ചെയ്യുന്ന ഇലക്ട്രിക് ഡ്രൈസ് ഏതൊക്കെയാണ് അപ്പോൾ രണ്ട് ക്വസ്റ്റ്യൻ ആണ് ഇതിനെ കുറിച്ച് ചോദിച്ചിട്ടുള്ളത് ഇതുവരെയായിട്ട് ഏഴ് മാർക്കിന് ആറ് മാർക്കിൻ്റെയും ക്വസ്റ്റ്യൻ തന്നെ അപ്പോൾ ഷുഗർ മില്ലെന്ന് പറഞ്ഞാൽ എന്താണ് നമുക്കറിയാം ഷുഗർ ആണ് ഷുഗർ ഉണ്ടാക്കാനുള്ള മില്ല് അപ്പോൾ ഷുഗർ ഷുഗർ സിറപ്പിൽ നിന്ന് നമ്മൾ ഷുഗർ ക്രിസ്റ്റൽസ് സെപ്പറേറ്റ് ചെയ്യുകയാണ് സാധാരണയായിട്ട് ചെയ്യാറ് ഷുഗർ മില്ലിൽ ചെയ്യുന്ന ഓപ്പറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷുഗർ സിറപ്പിൽ നിന്ന് നമ്മൾ ഷുഗർ ക്രിസ്റ്റൽസ് ആയിട്ട് സെപ്പറേറ്റ് ചെയ്യും അതാണ് ഫസ്റ്റ് പോയിന്റ് ഷുഗർ ക്രിസ്റ്റൽസ് ആർ സെപ്പറേറ്റഡ് ഫ്രം സിറപ്പ് ബൈ സെൻട്രിഫിക്കൽ ഫോഴ്സ് അതായത് സെൻട്രിഫിക്കൽ ആക്ഷൻ വെച്ചിട്ടാണ് നമ്മൾ സിറപ്പിൽ നിന്ന് എന്ത് ചെയ്യണത് ഷുഗർ ക്രിസ്റ്റൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അപ്പോൾ ഈ സെൻട്രിഫ്യൂഗൽ ആക്ഷൻ കാരണത്താൽ എന്ത് ചെയ്യും നമ്മൾ ആക്സിലറേഷനും ബ്രേക്കിങ്ങും ഒക്കെ ഇടയ്ക്കിടയ്ക്ക് ചെയ്യേണ്ടി വരും ഇതിൽ അതുകൊണ്ട് നമ്മൾ ഒരുപാട് എനർജി ഇതിൽ വേസ്റ്റ് ആയി പോവും അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും ഇൻ ഓർഡർ ടു റെഡ്യൂസ് ദ എനർജി ലോസ് സെൻട്രിഫ്യൂഗൽ ആക്ഷൻ ഈസ് പെർഫോംഡ് ആറ്റ് ഡിഫറെൻറ്റ് സ്പീഡ്സ് അതായത് നമ്മൾ പറഞ്ഞു ആക്സിലറേഷനും ബ്രേക്കിങ്ങും ഇടയ്ക്കു ചെയ്യുന്ന കാരണത്താൽ നമ്മൾ എനർജി വേസ്റ്റ് ആയി ആയിപ്പോവും അപ്പോൾ നമ്മൾ ഡിഫറെൻറ്റ് സ്പീഡിൽ പെർഫ് ഈ സെൻട്രിഫ്യൂഗൽ ആക്ഷൻ പെർഫോം ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ എനർജി ലോസ് കുറയ്ക്കാൻ പറ്റും അതിനു വേണ്ടിയിട്ട് നമ്മൾ മെയിൻ ആയിട്ട് യൂസ് ചെയ്യൽ ഒരു നാല് സ്പീഡ് ഉള്ള പോൾ ചേഞ്ചിങ് മോട്ടറാണ് യൂസ് ചെയ്യുന്നത് എങ്ങനെ ഫോർ സ്പീഡ് പോൾ ചേഞ്ചിങ് മോട്ടോഴ്സ് ഹാവിങ് ടു ഡിസ്റ്റിങ്റ്റ് സ്റ്റേറ്റർ വൈൻഡിങ്സ് അതായത് രണ്ട് സ്റ്റേറ്റർ വൈൻഡിങ് ഉണ്ടായിരിക്കും പിന്നെ ഫോർ സ്പീഡിൽ അതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും അതായത് ഒരു ഒരു സ്റ്റേറ്റർ വൈൻഡിങ്ങിലേക്കാണ് സപ്ലൈ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു ടൈപ്പ് ഓഫ് അങ്ങനെ നാല് ഡിഫറെൻറ്റ് സ്പീഡ് കിട്ടും അടുത്ത സ്റ്റേറ്റർ വൈൻഡിങ്ങിലേക്കാണ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇൻപുട്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ വേറെ റേഞ്ചിലുള്ള സ്പീഡായിരിക്കും നമുക്ക് കിട്ടാം അപ്പോൾ അതിൻ്റെ എക്സാമ്പിളാണ് ഇവിടെ പറയുന്നത് ഫസ്റ്റ് ഫസ്റ്റത്തെ ഒരു സിംഗ്രണ സ്പീഡ് ഏതാണ് ഫസ്റ്റത്തെ നമ്മൾ പറഞ്ഞു രണ്ട് സ്റ്റേറ്റർ വൈൻഡിംഗ് എന്ന് പറഞ്ഞു അപ്പോൾ ആ ഒരു സ്റ്റേറ്റർ വൈൻഡിങ്ങിലേക്ക് കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഈ ആയിരത്തി അഞ്ഞൂറ് എഴുന്നൂറ്റി അൻപത് ഇരുന്നൂറ്റി പതിനാല് നൂറ്റി ഏഴ് ആർ പി എം ഈ നാല് സ്പീഡിലെ ഈ നാല് സ്പീഡിൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും അതിനനുസരിച്ച് സെൻട്രിഫിക്കൽ ആക്ഷൻ പെർഫോം ചെയ്യാൻ പറ്റും ഇനി അടുത്ത സ്റ്റേറ്റർ വൈൻഡിങ്ങിലേക്കാണ് നമ്മൾ കൊടുക്കണമെന്നുണ്ടെങ്കിൽ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ടു ഫോർട്ടി വൺ നോട്ട് സെവൻ ആർ പി എം ഈ ആ ഈ ആർ പി എമ്മിൽ ഈ റേഞ്ചിലുള്ള സ്പീഡ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും അപ്പോൾ ഇതാണ് ഷുഗർ മില്ലില് നമ്മൾ മെയിനായി ആയിട്ട് യൂസ് ചെയ്യണ മോട്ടർന്ന് പറയും ഏതാണ് ഷുഗർ സിറപ്പിൽ നിന്ന് നമ്മൾ സെൻട്രിഫിക്കൽ ആക്ഷൻ വെച്ചിട്ടാണ് നമ്മൾ സിറപ്പിൽ നിന്ന് ക്രിസ്റ്റൽസ് എന്ന് പറഞ്ഞു അതിൽ ആക്സലറേഷനും ബ്രേക്കിങ്ങും കാരണത്താലും ഒരുപാട് എനർജി വേസ്റ്റ് ആവണ കാരണത്താൽ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും ഫോർ സ്പീഡ് പോൾ ചേഞ്ചിങ് മോട്ടറാണ് യൂസ് ചെയ്യണത് ഇങ്ങനെ അതിൽ ഹാവിങ് ടു ഡിസ്റ്റിങ്റ്റ് സ്റ്റേറ്റർ വൈൻഡിങ്സ് അപ്പോൾ ഒരു വൈൻഡിങ്ങിലേക്ക് കൊടുത്താൽ നമുക്ക് ഈ ഒരു റേഞ്ചിലുള്ള കിട്ടും അടുത്ത ബൈൻഡിങ്ങിലേക്ക് കൊടുത്താൽ ഈ സെക്കൻഡ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ടു ഫോർട്ടീൻ വൺ നോട്ട് സെവൻ ആർ പി എമ്മിനുള്ള റേഞ്ചിലെ സ്പീഡ് കൺട്രോൾ പറ്റും ഡിഫറെൻറ്റ് സ്പീഡിൽ ഈ സെൻറ്റിഫിക്കൽ ആക്ഷൻ പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ എനർജി ലോസ് കുറയ്ക്കാൻ പറ്റും എന്നാണ് പറയണത് അപ്പോൾ ഇതിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യും റീജനറേറ്റീവ് ബ്രേക്കിംഗ് ആണ് നമ്മൾ ഇതിൽ അപ്ലൈ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് എ പോർഷൻ ഓഫ് എനർജി നമുക്ക് സപ്ലൈയിലേക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റും അപ്പോൾ ഷുഗർ മില്ലിൻ്റെതൊന്നുകൂടെ ക്ലിയർ ആവാൻ വേണ്ടിയിട്ട് പറയുകയാണ് ഷുഗർ മില്ലിൽ സെൻട്രിഫിക്കൽ ആക്ഷൻ വെച്ചിട്ടാണ് നടക്കുന്നത് അപ്പോൾ അതിൽ ഒരുപാട് ബ്രേക്കിങ്ങും ആക്സലറേഷൻ റിപ്പീറ്റ് ചെയ്യണ അങ്ങനെ തന്നെ എനർജി ലോസ് ഉണ്ടായിരിക്കും ഈ എനർജി ലോസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഡിഫറെൻറ്റ് സ്പീഡിലാണ് ഈ സെൻട്രിഫിക്കൽ ആക്ഷൻ പെർഫോം ചെയ്യുന്നത് ആ ഡിഫറെ നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യണത് നാല് സ്പീഡിൽ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന രണ്ട് സ്റ്റേറ്റർ മൈൻഡിങ് ഉള്ള പോൾ ചേഞ്ചിങ് മോട്ടറാണ് യൂസ് ചെയ്യുന്നത് അതായത് പോൾ ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് സ്പീഡ് കൺട്രോൾ ചെയ്യാൻ പറ്റൂല്ലേ ആ സ്പീഡിൽ കൺട്രോൾ ചെയ്യാൻ പറ്റും ഇനി അതിൽ ആയിട്ട് യൂസ് ചെയ്യുന്ന സ്പീഡാണ് നമ്മൾ ഈ പറഞ്ഞിട്ടുള്ളത് നമ്മുടെ നോട്ടിൽ പറഞ്ഞിട്ടുള്ളത് ഈ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഇതും പിന്നെ ഈ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് അങ്ങനെയുള്ള റേഞ്ചിലുള്ള സ്പീഡ് കൺട്രോളും അതാണ് നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് ഇതിൽ റീജനറേറ്റീവ് ബ്രേക്കിങ് പോസിബിളാണ് അപ്പോൾ ഷുഗർ മില്ലും നമ്മൾ പറഞ്ഞു ഇനി എക്സ്പ്ലെയിൻ ദ ഇലക്ട്രിക് ഡ്രൈവ്സ് ഇൻ ടെക്സ്റ്റൈൽ മില്ല് തുണി മില്ല് ടെക്സ്റ്റൈൽ മില്ലില് യൂസ് ചെയ്യുന്നതാണ് അത് രണ്ട് പ്രാവശ്യവും രണ്ട് പ്രാവശ്യമാണ് ചോദിച്ചിട്ടുള്ളത് ആറ് മാർക്കിന് തന്നെ രണ്ട് ക്വസ്റ്റ്യൻ പേപ്പറിലായിട്ട് അപ്പോൾ ടെക്സ്റ്റൈൽ മില്ല് നമ്മൾ ഡബിൾ കെ ജി ഇൻഡക്ഷൻ മോട്ടർ മാത്രമാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ടെക്സ്റ്റൈൽ മില്ല് എന്ന് പറഞ്ഞാൽ നമുക്ക് ഗ്രൂപ്പ് ഡിവൈസ് ഇൻ ടെക്സ്റ്റൈൽ മിൽസ് ഗ്രൂപ്പ് ഡ്രൈവ് ആണ് ഗ്രൂപ്പ് ഡ്രൈവ്സ് ഈസ് എംപ്ലോയിഡ് എന്നാണ് പറയുന്നത് ഗ്രൂപ്പ് ഡ്രൈവ് ഈസ് എംപ്ലോയിഡ് എന്നാണ് പറയുന്നത് അതായത് നമ്മൾ ഫസ്റ്റ് മോട്ടിൽ പഠിച്ചിട്ടുണ്ട് ഇൻഡിവിജ്വൽ ഡ്രൈവ് ഗ്രൂപ്പ് ഡ്രൈവ് മൾട്ടി മോട്ടോർ ഡ്രൈവ് എന്നൊക്കെ പറഞ്ഞ് പഠിച്ചിട്ടുണ്ടല്ലോ അതിൽ ഗ്രൂപ്പ് ഡ്രൈവ് ആണ് നമ്മൾ ടെക്സ്റ്റൈൽ മില്ലിൽ യൂസ് ചെയ്യുന്നത് അപ്പോൾ ടെക്സ്റ്റൈൽ മില്ലിൽ ഹൈ സ്റ്റാർട്ടിങ് ടോർക്ക് ആവശ്യമുള്ള മോട്ടറ് വേണം അതുപോലെ തന്നെ കോൺസ്റ്റൻറ്റ് സ്പീഡ് ആയിരിക്കണം അപ്പം ഇത് രണ്ടുമാണ് മെയിനായിട്ട് നമ്മൾ ടെക്സ്റ്റൈൽ മില്ലില് പറയുന്നത് അതുകൊണ്ട് തന്നെ ഡബിൾ കേജ് എജ് ഇൻഡക്ഷൻ മോട്ടറാണ് യൂസ് ചെയ്യുന്നത് ഡബിൾ കെ എജ് ഇൻഡക്ഷൻ മോട്ടറാണ് യൂസ് ചെയ്യണം ടെക്സ്റ്റൈൽ മില്ലിൽ അതിൽ ഗ്രൂപ്പ് ഡ്രൈവ് ആണ് അതിൽ എംപ്ലോയ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഹൈ സ്റ്റാർട്ടിങ് ടോർക്ക് ആയിരിക്കണം പിന്നെ കോൺസ്റ്റന്റ് സ്പീഡ് ആയിരിക്കണം അതുകൊണ്ട് തന്നെ ഡബിൾ കെ എജ് ഇൻഡക്ഷൻ മോട്ടർ യൂസ് ചെയ്യും പിന്നെ അടുത്ത കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ അതിൽ ടോട്ടലി എൻക്ലോസ്ഡ് ആയിരിക്കണം അതിൽ പൊടിപടലങ്ങളൊന്നും മോയിസ്റ്ററൊന്നും എഫക്റ്റ് ചെയ്യാൻ പാടില്ല അതിൻ്റെ ഉള്ളിലേക്ക് മോട്ടറിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പാടില്ല അതുകൊണ്ട് തന്നെ ടോട്ടലി എൻക്ലോസ്ഡ് ആയിട്ടുള്ള മോട്ടർ ആയിരിക്കണം അതിൽ യൂസ് ചെയ്യേണ്ടത് ആ ഈ പോയിൻറ്റ് മോട്ടോഴ്സ് മസ്റ്റ് ബി ടോട്ടലി എൻക്ലോസ്ഡ് ആൻഡ് മോയിസ്ചർ പ്രൂഫ്ഡ് പ്രിവെൻറ്റ് എൻട്രി ഓഫ് ഡസ്റ്റ് ആൻഡ് മോസ്ചർ അതായത് ഡസ്റ്റും പൊടിപാടലും കൂടെ മോയിസ്ചർ ഒന്നും അതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പാടില്ല മോട്ടറിൻ്റെ ഉള്ളിലേക്ക് അതുകൊണ്ട് നമ്മൾ ടോട്ടലി എൻക്ലോസ്ഡ് ടൈപ്പ് മോട്ടർ ആയിരിക്കണം യൂസ് ചെയ്യുന്നത് അപ്പം ഒന്ന് കൺക്ലൂഡ് ചെയ്തതിൽ എന്താണ് ടോട്ടലി എൻക്ലോ എൻക്ലോസ്ഡ് അതായത് ഫുള്ള് കവർ ചെയ്തിട്ടുള്ള ഫാൻ കൂൾഡ് കൂളിങ്ങ് ആണല്ലോ ഫാൻ കൂൾഡ് ഹൈ ടോർക്ക് കോൺസ്റ്റൻ്റ് സ്പീഡും കൂടെ ഇതിൻ്റെ കൂടെ ചേർക്കുക ഹൈ ടോർക്ക് കോൺസ്റ്റൻറ്റ് സ്പീഡ് ഡബിൾ കെ എജ് ഇൻഡക്ഷൻ മോട്ടോഴ്സ് ആർ യൂസ്ഡ് അപ്പോൾ ടെക്സ്റ്റൈൽ മില്ല് നമ്മൾ ഗ്രൂപ്പ് ഡ്രൈവ് ആണ് എംപ്ലോയ് ചെയ്തിട്ടുള്ളത് അതിൻ്റെ ആവശ്യമുള്ള എന്തൊക്കെയാണ് അതിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് കോൺസ്റ്റൻറ് സ്പീഡ് ആയിരിക്കണം ഹൈ സ്റ്റാർട്ടിങ് ടോർക്ക് ആയിരിക്കണം ഫാൻ കൂൾഡ് ആയിരിക്കണം ടോട്ടലി എൻക്ലോസ്ഡ് ആയിരിക്കണം അങ്ങനെയുള്ള ഡബിൾ കെ എജ് ഇൻഡക്ഷൻ മോട്ടോർ നമ്മൾ ടെക്സ്റ്റൈൽ മില്ലിൽ യൂസ് ചെയ്യുന്നത് ഇതൊക്കെ നമ്മുടെ പ്രീവിയസ് ക്വസ്റ്റിൻ്റെ ആൻസർ കീഴിൽ ഉള്ളതാണ് അപ്പോൾ ഇത്ര എഴുതിയാൽ തന്നെ നമുക്ക് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ എന്തായാലും ഈ ടോപ്പിക്സ് നമുക്ക് ഉള്ള മൊഡ്യൂളിൽ ഫസ്റ്റ് മൊഡ്യൂളും ഈ ഫോർത്ത് മൊഡ്യൂളാണ് അത്യാവശ്യം സിമ്പിൾ ആയിട്ടുള്ള രണ്ട് മൊഡ്യൂൾസ് അപ്പോൾ മൂന്ന് മൊഡ്യൂള് അറ്റൻഡ് ചെയ്താൽ തന്നെ നമുക്ക് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും അപ്പോൾ ഈ രണ്ട് മൊഡ്യൂൾ എന്തായാലും സ്കിപ്പ് ചെയ്യാതെ പോവാം ഇനി അടുത്തതാണ് ഡിസ്കസ് ദ ഇലക്ട്രിക് ഡ്രൈവ്സ് ഇൻ പെട്രോ കെമിക്കൽ ഇൻഡസ്ട്രി അപ്പോൾ ലാസ്റ്റ് ടോപ്പിക്കാണ് പെട്രോ കെമിക്കൽ ഇൻഡസ്ട്രിയിൽ യൂസ് ചെയ്യുന്ന ഇലക്ട്രിക് ഡ്രൈവ്സ് ഏതൊക്കെയാണ് പെട്രോ കെമിക്കൽ ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ എന്താണ് പെട്രോളിയം ആൻഡ് കെമിക്കൽ ഇൻഡസ്ട്രി അല്ലേ പെട്രോ കെമിക്കൽ ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ പെട്രോളിയം കെമിക്കലിൻ്റെയും ഇൻഡസ്ട്രിയാണ് അപ്പോൾ പെട്രോളിയം ആൻഡ് കെമിക്കൽ ഇൻഡസ്ട്രീസ് യൂസ് ഫ്ലൂയിഡ് ഹാൻഡ്ലിംഗ് എക്വിപ്മെൻറ്റ് പെട്രോളിയം എന്താണ് ലിക്വിഡാണ് കെമിക്കലും ലിക്വിഡ്സ് അതായത് ഫ്ലൂയിഡ് ഹാൻഡ്ലിംഗ് ആണ് അവിടെ നടക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഫ്ലൂയിഡ് ഹാൻഡ്ലിംഗ് ഇക്വിപ്മെൻറ്സ് ആണ് നമ്മൾ പെട്രോ കെമിക്കൽ ഇൻഡസ്ട്രീസിൽ നമുക്ക് ആവശ്യമുള്ളത് അപ്പോൾ പംപ്സ് ആർ ഡ്രിവൺ ബൈ ഇൻഡക്ഷൻ മോട്ടോർസ് വിത്ത് കൺട്രോൾ ഓഫ് ഫ്ലോ ബൈ ത്രോട്ട്ലിംഗ് വാൽവ്സ് അപ്പോൾ ത്രോട്ട്ലിംഗ് വാൽവ് വെച്ചിട്ടാണ് അതിൻ്റെ കൺട്രോളാണ് നമ്മൾ പമ്പിനെ ഡ്രൈവ് ചെയ്യണത് അതായത് ഇൻഡക്ഷൻ മോട്ടറാണ് യൂസ് ചെയ്യണത് അത് ഇൻഡക്ഷൻ മോട്ടറിനെ കൺട്രോൾ ചെയ്യുന്നത് എന്താണ് ത്രോട്ട്ലിംഗ് വാൽവ്സ് ആണ് ഇൻഡക്ഷൻ മോട്ടറിനെ കൺട്രോൾ ചെയ്യണത് അപ്പോൾ ഈ ത്രോട്ട്ലിംഗ് എഫക്റ്റ് കാരണത്താല് നമ്മുടെ എനർജി ഒരുപാട് എനർജി വേസ്റ്റ് ആവും തേർട്ടി പെർസെൻറ്റേജ് അല്ലെങ്കിൽ അതിൽ കൂടുതൽ എനർജി നമുക്ക് വേസ്റ്റ് ആവുന്നുണ്ട് ത്രോട്ട്ലിംഗ് എഫക്റ്റ് കാരണത്താൽ അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും ബൈ അഡ്ജസ്റ്റബിൾ സ്പീഡ് പമ്പിങ് ഓർ യൂട്ടിലൈസിംഗ് മൾട്ടി സ്പീഡ് ഇൻഡക്ഷൻ മോട്ടോർ ഓർ ഇൻവേർട്ടർ ഫെഡ് ഇൻഡക്ഷൻ മോട്ടോർസ് ഗിവ്സ് എക്കണോമിക്കൽ ബെനഫിറ്റ്സ് അതായത് നമ്മൾ പറഞ്ഞു ത്രോട്ടിംഗ് എഫക്റ്റ് ത്രോട്ട്ലിംഗ് വാലു വെച്ചിട്ട് ഇൻഡക്ഷൻ മോട്ടറിനെ കൺട്രോൾ ചെയ്യും ഈ ഇൻഡക്ഷൻ മോട്ടറാണ് നമ്മളെ പമ്പിനെ ഡ്രൈവ് ചെയ്യണതെന്ന് പറഞ്ഞു അപ്പോൾ അത് കാലത്താൽ നമ്മൾ എനർജി ഒരുപാട് തേർട്ടി പെർസെൻറ്റേജിൽ കൂടുതൽ എനർജി വേസ്റ്റ് ആയി പോകും അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മറ്റേ മില്ലൊക്കെ പറഞ്ഞ പോലെ തന്നെ അഡ്ജസ്റ്റബിൾ സ്പീഡ് അല്ലെങ്കിൽ മൾട്ടി സ്പീഡ് ഇൻഡക്ഷൻ മോട്ടർ വെച്ചിട്ട് നമുക്ക് ഇതിൽ സ്പീഡ് കൺട്രോൾ ചെയ്യാൻ പറ്റും ഈ മോട്ടറിനെ ഡ്രൈവ് ചെയ്യാൻ പറ്റും ഈ പമ്പിനെ ഡ്രൈവ് ചെയ്യാൻ പറ്റും ഒന്നുമില്ലെങ്കിൽ മൾട്ടി സ്പീഡ് ഇൻഡക്ഷൻ മോട്ടർ യൂസ് ചെയ്യുക മൾട്ടി സ്പീഡ് ഇൻഡക്ഷൻ മോട്ടറിനെ യൂസ് ചെയ്യുക അല്ലെങ്കിൽ ബൈ അഡ്ജസ്റ്റബിൾ സ്പീഡ് പമ്പിങ് എന്നു പറയുന്നത് സെയിം തന്നെയാണ് അല്ലെങ്കിൽ ഇൻവേർട്ടർ ഫെഡ് ഇൻഡക്ഷൻ മോട്ടറ് ഇൻവേർട്ടർ ഫെഡ് ഇൻഡക്ഷൻ മോട്ടറ് യൂസ് ചെയ്തിട്ട് നമുക്ക് എക്കണോമിക്കൽ അതായത് നമുക്ക് കോസ്റ്റ് എഫക്റ്റീവായിട്ട് നല്ല ലാഭത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും അതാണ് ഈ ഏത് മില്ലാണ് പെട്രോ കെമിക്കൽ ഇൻഡസ്ട്രിയിൽ യൂസ് ചെയ്യണത് എന്താ എന്താ ചെയ്യണമെന്ന് പറഞ്ഞു ത്രോട്ട്ലിങ് വാലു വെച്ചിട്ട് കൺട്രോൾ ചെയ്യും ഇൻഡക്ഷൻ മോട്ടറാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ അതിൽ എനർജി ലോസ് ഉണ്ടാവുന്ന കാലത്തത് നമ്മൾ മൾട്ടി സ്പീഡ് ഇൻവെർട്ടർ ഇൻഡക്ഷൻ മോട്ടർ യൂസ് ചെയ്യുക അല്ലെങ്കിൽ ഇൻവേർട്ടർ ഫെഡ് ഇൻഡക്ഷൻ മോട്ടർ യൂസ് ചെയ്യുക അങ്ങനെ ചെയ്താൽ നമുക്ക് എക്കണോമിക്കലായിട്ട് കൂടുതൽ ബെനിഫിറ്റ് കിട്ടും അതുകൊണ്ട് തന്നെ ഈ ഇൻവേർട്ടർ ഫെഡ് ഇൻഡക്ഷൻ മോട്ടറോ അല്ലെങ്കിൽ മൾട്ടി സ്പീഡ് ഇൻഡക്ഷൻ മോട്ടറോ ആണ് നമ്മളിതിൽ യൂസ് ചെയ്യാറ് ത്രോട്ട്ലിങ് എഫക്റ്റിൻ്റെ ഡിസഡ്വാൻറ്റേജ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതിൽ ഓരോ ഇൻഡസ്ട്രീസിൽ യൂസ് ചെയ്യണ ഡ്രൈസൊക്കെയാണ് നമ്മൾ ഈ മുടി നമ്മൾ ഡിസ്കസ് ചെയ്തത് അപ്പോൾ സിമ്പിൾ ആയിട്ടുള്ള മൊഡ്യൂളാണ് ആരും സ്കിപ്പ് ചെയ്യുന്നത് അപ്പോൾ എന്തായാലും എക്സാമിന് ഈ മൊഡ്യൂള് പഠിച്ചിട്ട് പോവാം